ഓക്കെ, ഞാൻ ആലങ്ങാട് പറഞ്ഞ അത് വലിയൊരു വിഷയമാണ്. അത് എന്താ, അള്ളാഹു മറിയമിൽ ഊതി, അത് ഫർജിൽ ഊതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എവിടെ ഊതിയാലും അത് കാരണം അത് ദൈവത്തിൻ്റെ പുത്രനായി എന്ന് വരും. കാരണം യേശു ക്രിസ്തു ഈസാ നബിയെ അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന് ഊതി എന്നാണ് പറഞ്ഞത്. അത് ജിബ്രിലൊന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് തന്നെ ഊതിയതാണ്. അത് കാരണം ദൈവപുത്രനാണ് എന്ന് വാദിക്കുമെങ്കിൽ നിങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ദൈവപുത്രന്മാരായിട്ട് മാറും. കാരണം അതിന് റെഫറൻസ് തരാം, 32-ാമത്തെ അധ്യായം എടുക്കാം, 8-9 വചനങ്ങളൊക്കെ എടുക്കുക. അതിൽ 9-ാമത്തെ വചനത്തിലുണ്ട്, സുമ സൊവാഹു വ നഫഹ ഫീഹി മിൻ റൂഹിഹി. ഇത് ഈസാ നബിയെ കുറിച്ചല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരെ കുറിച്ചുമാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടു മുകളിലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. എങ്ങനെ മലയാളത്തിൽ വായിക്കുന്ന അറബി പറഞ്ഞിട്ട് വല്ല കഥയുണ്ട്? ആ അതെ അതെ, അല്ല ആ റൂഹിന്ന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. അതില് അത് നിങ്ങൾ മലയാളത്തിൽ വായിക്കാനാണ്. ഓക്കെ, മലയാളത്തിൽ നിന്ന് ഫസ്റ്റിൽ വായിക്കാം. അത് 4-ാമത്തെ വാക്യം മുതൽ വായിക്കാം, 32-ാമത്തെ സജദ അധ്യായത്തിൽ, ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ള സകലതിനെയും 6 നാളുകളിലായി സൃഷ്ടിക്കുകയും അനന്തരം സിംഹാസനസ്ഥനാവുകയും ചെയ്തവനാരോ അവൻ അള്ളാഹു ആകുന്നു. അവനെ കൂടാതെ നിങ്ങൾക്ക് രക്ഷകനോ തുണയോ വേറെയില്ല. അവനോട് ശുപാർശ ചെയ്യുന്നവനായും ആരുമില്ല. നിങ്ങൾ ബോധവാന്മാരാകുന്നില്ലയോ? ആകാശം മുതൽ ഭൂമി വരെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ആസൂത്രണം ചെയ്യുന്നു. പിന്നെ ഒരു നാൾ അതിൻ്റെ നടപടി റിപ്പോർട്ടുകൾ ഉപരിലോകത്തേക്ക് അവൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു. നിങ്ങൾ എണ്ണുന്ന 1000 വർഷത്തിൻ്റെ ദൈർഘ്യമുള്ള നാളിന് അവൻ എല്ലാം ഒളിഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവനാകുന്നു, അജയനും ദയാപരനുമാകുന്നു. ഇനി സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത്, താൻ സൃഷ്ടിച്ച ഏതു വസ്തുവിനെയും നന്നായി സൃഷ്ടിച്ചിരിക്കുന്നു. അത് അല്ലെങ്കിൽ അഹ്സന എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അവൻ മനുഷ്യ സൃഷ്ടി കളിമണ്ണിൽ നിന്ന് തുടങ്ങി. പിന്നെ അവൻ്റെ മനുഷ്യ സൃഷ്ടി, എല്ലാവരെയും കൂട്ടിയിട്ടാണ് പറയുന്നത്, അവൻ മനുഷ്യ സൃഷ്ടി കളിമണ്ണിൽ നിന്ന് തുടങ്ങി. പിന്നെ അവൻ്റെ വംശാവലിയെ മ്ലേച്ഛ ദ്രാവകം പോലുള്ള ഒരു സത്തിൽ നിന്ന് ഉളവാക്കി, എന്നിട്ട് അവനെ സന്തുലിതമാക്കി ശരിപ്പെടുത്തുകയും അതിൽ അവങ്കൽ നിന്നുള്ള ആത്മാവ് ഊതുകയും ചെയ്തു. എല്ലാ മനുഷ്യരിലും അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്ന് ഊതിയിട്ടാണ് എല്ലാ മനുഷ്യരും ഉണ്ടാവുന്നത്. അതല്ലാതെ യേശു ക്രിസ്തുവിനെ മാത്രമല്ല, യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കില്ല പോട്ടെ, ഈസാ നബിക്ക് മാത്രമല്ല അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന് ഊതിയിട്ടുള്ളത്, ലോകത്തുള്ള സകല മനുഷ്യരും അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന് ഊതിയിട്ടാണ് അവനാ ചേതന, അതല്ലെങ്കിൽ ആത്മാവ് അവനാ ലഭിക്കുന്നത്. അപ്പോൾ ഇനി ദയവ് ചെയ്ത് യേശുവിനെ അള്ളാഹു ഊതിയുണ്ടാക്കിയത്, അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന് പ്രത്യേകം ഊതിയുണ്ടാക്കിയത് കൊണ്ട് അവൻ അദ്ദേഹം മാത്രം ദൈവപുത്രനാണ്, ബാക്കിയുള്ളവരൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാരാണെന്ന് എന്ന് കരുതരുത്. എല്ലാവരും മനുഷ്യരാണ്, ഊതിയതാണ് കാരണമെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ പുത്രനാണ്. ഫോളോയിങ് ആദ്യത്തെ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. താങ്കൾ ഇപ്പോൾ ഇത് മനസ്സിലായോ? വായിച്ചിട്ട് ഞാൻ ചോദ്യം ചോദിക്കാം, മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോ അല്ലാഹു ഓരോ കുട്ടി ജനിക്കുമ്പോഴും ആ സ്ത്രീകളുടെ ഫർജിൽ ഊതാറുണ്ടോ? ഫർജിൽ ഊതെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ നിങ്ങൾ എന്തെടുത്തോ, ഗർഭപാത്രം എടുത്തോ, അല്ലെങ്കിൽ ഇപ്പോ അതായിട്ട് ബന്ധപ്പെട്ട, അതായത് അതുമില്ലാതെ താങ്കൾ അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് ഓരോ കുട്ടികളെയും ഇങ്ങനെ ഫർജിൽ ഊതി ഉണ്ടാക്കുന്ന ൂതിയാലും ഗർഭപാത്രത്തിൽ ഊതിയാലും ആ സ്ത്രീയുടെ ശിരസിൽ ഊതിയാലും ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ് എല്ലാവർക്കും ഊതിയിട്ടുള്ളത്. ആണുങ്ങൾക്ക് അവിടെ ഒന്നുമില്ലേ? ആണുങ്ങളൊന്നും ചെയ്യാറില്ലേ? ആത്മാവ്, നമുക്ക് ആത്മാവ് ഉണ്ടാക്കാനൊന്നും കഴിയില്ല. നമുക്ക് ഒരു കുട്ടിക്ക് ഒരു ബീജം, ഒരു സ്ത്രീക്ക് ബീജം സപ്ലൈ ചെയ്യാം, അണ്ടം ഇതാക്കുക, അതിലേക്ക് ആത്മാവ് ദൈവത്തിൽ നിന്ന് പ്രവേശിക്കണം സഹോദരി. അത് അതാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമാണ്, എന്താണ് ആരാണ് പേര്, ഫോളോയിങ് ഇസ്ലാം ഫോളോയിങ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ഈ വായിച്ച വാക്യം നിങ്ങൾ വായിച്ചതാണ്, എന്റെ ഇരിക്കുന്ന ഖുർആൻ അത് പറയുന്നത്, താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും വിശേഷമാക്കിയാണ് അവൻ മനുഷ്യന്റെ സൃഷ്ടി കളിമണ്ണിൽ നിന്ന് ആരംഭിച്ചു. പിന്നെ അവൻ അവന്റെ സന്തതിയെ, നിങ്ങൾ വംശാവലി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തപ്പി ഉണ്ടാക്കിയതാണ്, പിന്നെ അവന്റെ സന്തതിയെ കളിമണ്ണിൽ നിന്ന്
ഉണ്ടാക്കിയവന്റെ സന്തതിയെ നിസാരമായ വെള്ള വെള്ളത്തിന്റെ സത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കി. ഈ വെള്ളത്തിന്റെ സത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ല, അതൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല, അത് ബീജം എന്നൊക്കെ. വെള്ളത്തിന്റെ സത്തിന്റെ ലോകത്തിലെ സംസാരിക്കുന്നതിന് മുമ്പ് പയ്യ ഒരു മിനിറ്റ്, വെള്ളത്തിന്റെ സത്തിനെ ആരെങ്കിലും ബീജം എന്ന് വിളിക്കുവോ? വിളിക്കത്തില്ല. ലോകത്ത് ഏതെങ്കിലും ഒരു വാക്കിനകത്ത് ഒന്ന് നിക്കപ്പ, ലോകത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഖുർആൻ പരിഭാഷപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് എഴുതണമായിരുന്നു ഈ സാധനത്തിന്റെ പേര് ബീജം എന്നാണ്. ഓക്കെ, വെള്ളത്തിന്റെ സത്തിന്ന് ഉണ്ടാക്കി, പിന്നെ പിന്നെ അവനെ ശരിയായ ഒരു രൂപത്തിലാക്കുകയും തന്റെ വകയായുള്ള ആത്മാവ് അവനിൽ ഊതുകയും ചെയ്തു. ഇത് ആദാമിനെ ഉണ്ടാക്കിയ കാര്യമായിരിക്കും പറയുന്നത്, അല്ലാതെ ലോകത്തിലെല്ലാം വംശാവലി മൊത്തം പറഞ്ഞിട്ടാ പറയണത്. അതായത് കുട്ടികളെ സന്തതിയ, അവിടെ സന്തതി എന്നാ കിടക്കുന്നത്, സന്തതികളെ നല്ല കിടക്കുന്നത്. പിന്നെ അവന്റെ സന്തതിയെ നിസാരമായ വെള്ളത്തിൽ നിന്നുണ്ടാക്കി എന്നാണ്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, നിങ്ങൾ പറഞ്ഞു ആദാമാരുടെയും സന്തതി അല്ലല്ലോ, അപ്പൊ പിന്നെ മനുഷ്യർ തന്നെയാണ് മൊത്തം. ആരാ ആദമാരുടെയും സന്തതി അല്ലല്ലോ, അപ്പൊ മനുഷ്യര് മൊത്തത്തിലാണ് പറഞ്ഞത്. ഓക്കെ, ശരി 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 ശരി. അങ്ങനെ പിന്നെ അവനെ ഏതാണ് ഈ സന്തതിയാണ് സന്തത്തിൽ നിന്നുണ്ട്, സന്തതിയാണ് വെള്ളത്തിന്റെ ബീജത്തിൽ നിന്നുണ്ടാക്കി, അല്ലെ നിങ്ങൾ പറഞ്ഞ വെള്ളത്തിന്റെ സത്തയിൽ നിന്നുണ്ടാക്കി ഉണ്ടാക്കി ശരിയായ രൂപത്തിലാക്കുകയും രൂപമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ആത്മാവ് വരുന്നത്, അങ്ങനല്ലേ? പിന്നെ അവനെ ശരിയായ രൂപത്തിലാക്കുകയും തന്റെ വകയുള്ള ആത്മാവിനെ ഊതുകയും ചെയ്തു. അപ്പോൾ ഈ ഗർഭസ്ഥ അവസ്ഥയിൽ ശരിയായ രൂപത്തിലാകുന്നിടം വരെ അതിന് ആത്മാവില്ലെന്ന് വിചാരിക്കാം, അതിനുശേഷമാണ് ഒരാളെ ഊതുന്നതെന്നാണല്ലോ ഇവിടെ കിടക്കുന്നത്. ബാക്കി ഞാൻ അങ്ങ് ബാക്കി നിങ്ങൾ പറഞ്ഞതുപോലെ ഊതി. എൻ്റെ ഒരു ചോദ്യം, ഈ കന്യാമറിയത്തിന്റെ കാര്യം വന്നപ്പോൾ, അല്ലെങ്കിൽ കന്യാമറി അല്ല, നിങ്ങളുടെ മിരിയം മറിയം ബീവിയുടെ കാര്യം വന്നപ്പോൾ ഈ സത്ത ആവശ്യം വന്നില്ലല്ലോ, വെള്ളത്തിന്റെ സത്ത സത്ത ആവശ്യമില്ല, നേരിട്ട് ഊതുവല്ലായിരുന്നു. അപ്പൊ പിന്നെ ഇതും അതുമായിട്ട് എങ്ങനെയാണ് ഒരുപോലെ ആവുന്നത്? ഇത് പറയുന്നത് നിങ്ങൾ പറയുന്നത് ബീജം ആണ്, അതിൽ നിന്നുണ്ടാക്കി രൂപമുണ്ടാക്കിയിട്ട് ആത്മാവ് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും, മറ്റേത് പുരുഷന്റെ ഇതില്ലാതെ അവിടെ സത്തയില്ല, സത്തയില്ലാതെ നേരെ ഫർജിൽ ഊതി ഉണ്ടാക്കിയതും, അപ്പൊ രണ്ടും രണ്ട് തരത്തിലാണ് ഉണ്ടാക്കിയെന്ന് തന്നെ പറയാലോ, കൃത്യമായിട്ട് പറയാലോ. അപ്പൊ ഇവിടെ ഇവിടെ ബാക്കിയുള്ള എല്ലാ മനുഷ്യരിനകത്തും പുരുഷന്റെ ഇത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പിതൃത്വം അങ്ങോട്ട് പോകുന്നത്, അള്ളാഹുലേക്ക് പോകാതെ. ആത്മാവിനെ അള്ളാഹു കൊടുക്കുന്നു എന്ന് നമ്മളെ സങ്കല്പിക്കാം, പക്ഷെ മറ്റേത് അത് മാത്രമല്ലല്ലോ, എല്ലാം കൊടുത്തത് അള്ളാഹുവിന്റെ ആത്മാവിൽ നിന്ന് കൊടുത്തതല്ലേ? അപ്പൊ ഇത് രണ്ടും ഒന്നാന്ന് എങ്ങനെ പറയുന്നത്? അരങ്ങട് സാർ പറഞ്ഞോളൂ. ഞാനൊരു കാര്യം പറയാം, ഇദ്ദേഹം പറയുന്നത് ഈ ഈ 32-ാമത്തെ സൂറ ഇത് ആദ്യത്തെ ഈ ലോകവും അതായത് യൂണിവേഴ്സും ഒക്കെ ഉണ്ടാക്കുന്ന സൃഷ്ടിനെ കുറിച്ചാണ് ഈ ഇതുള്ളത്. അതിന്റെ മുന്നത്തെ ആയത്തുകൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ വേദപുസ്തകത്തിൽ നിന്ന് അതായത് ആദ്യം വേദപുസ്തകം ഉണ്ടായ ഒരു മിനിറ്റ്, അത് എവിടെയാണ്, 32-ൽ 1 അൽ അമീൻ. പിന്നെ ഈ വേദപുസ്തകത്തിൽ നിന്ന് പിന്നെ അവതരണം പ്രപഞ്ചനാഥിൽ നിന്നുള്ള ഇതിലൊട്ടും സംശയമില്ല. അതല്ല ഇനി അടുത്ത 3-ാമത്തെ, അതല്ല ഇത് അദ്ദേഹം കെട്ടിമെച്ചു എന്ന് അവർ പറയുന്നത്. എന്നാൽ ഇത് നിന്നെ നാദിൽ നിന്നുള്ള സത്യമാണ്, നിനക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇനി 6 ഇതാണ് പ്രാധാന്യം, 6 നാളുകളായി ആകാശഭൂമികളെയും ഇനി അവയ്ക്കിടയിലുള്ള എല്ലാവരെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. പിന്നെ അവൻ സിംഹാസന സ്ഥാനമായി, പിന്നെ അവനെ കൂടാതെ നിങ്ങൾക്കൊരു രക്ഷകനോ ശിപാർശം പോകുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുക. ഇനി അടുത്ത് ആകാശം മുതൽ ഭൂമി വരെയുള്ള സകല സംഗതികളെയും അവൻ നിയന്ത്രിക്കുന്നു. പിന്നീട് ഒരു നാൾ ഇക്കാര്യം അത് പോണു. പിന്നെ അടുത്തത് ഒളിഞ്ഞും തെളിഞ്ഞതും അറിയുന്നവരാണ് പ്രതാപിയും പരമദയാലിയും. ഇനി അടുത്ത് താൻ സൃഷ്ടിച്ച ഏതും ഏറെ നന്നാക്കി ക്രമീകരിച്ചു വന്നാണ് അവൻ. അവൻ മനുഷ്യ സൃഷ്ടി ആരംഭിച്ചത് കളിമണ്ണിൽ നിന്നാണ്. പിന്നെ അവരെ വംശപരമ്പരയായി തന്നെ നിസ്സാരമായ ഒരു ദ്രാവക വസ്ത്രത്തിൽ നിന്നുണ്ടാക്കി, പിന്നീട് അവനെ വേണ്ട വിധം ശരിപ്പെടുത്തി, എന്നിട്ട് തന്നെ ആത്മാവിൽ നിന്ന് അതിൽ ഊതി. നിങ്ങൾക്ക് അതായത് ഇത് ആദമിനെ സൃഷ്ടിച്ച കാര്യമാണ് പറയുന്നത്, മനസ്സിലായോ? ഇത് സൂര്യനും ഇത് ആകാശവും ഭൂമിയും പിന്നെ ആദമിനെയും കൂടെ സൃഷ്ടിച്ച കാര്യമാണ് പറയുന്നത് ഈ ഊതല്. പിന്നീടുള്ളത് പിന്നീടുള്ള മനുഷ്യനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ അതാണ് ദ്രാവക വസ്തു എന്നാണ് ഉണ്ടാവണമെന്ന് എത്രയോ സൂറകളിൽ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് 86-ാം സൂറയിൽ പറയുന്നുണ്ട്.
പക്ഷേ ഈ ഈ 21 സൂറ 21 91 പിന്നെ 66 12 പ്രത്യേകം ഈസ നബീനെ ഉണ്ടാക്കാൻ വേണ്ടി മരിയത്തിന്റെ ഫർജിൽ ഊതി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ആ ഊതലും ആദമിനെ സൃഷ്ടിച്ചുള്ള ഊതലാണ് നിങ്ങൾ പറയുന്നത്. പിന്നീടുള്ളത് പിന്നെ ഊതിയത് ഫർജിൽ മാത്രമേ, മരിയത്തിന്റെ ഫർജിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആദമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഫോളോയിങ് വരുമോ? അടുത്ത ഫോളോയിങ്. അപ്പൊ ആലങ്ങാട് സാർ, എനിക്ക് ഒരു സംശയമുണ്ട്. ഇപ്പൊ ഫോളോയിങ് പറഞ്ഞതുപോലെ ഈ അള്ളാഹു ജനിക്കുന്ന ഓരോ ജനിക്കാൻ അല്ലെങ്കിൽ ഗർഭിണികളായിരിക്കുന്ന ഓരോ സ്ത്രീകളുടെയും ഈ ഫർജിൽ വന്ന് ഊതുകയാണ് ആണെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ ലോകങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ അള്ളാഹു ഈ ഊതി ഊതി ഒരു പരുവേ കാണല്ലോ, ഒരു 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 സ്ത്രീയുടെ ഫർജിൽ അള്ളാഹു ഒരു പ്രാവശ്യം ഊതണം എന്നുണ്ടെങ്കിൽ ഈ കോടിക്കണക്കിന് സ്ത്രീകളുടെ ഫർജിൽ എങ്ങനെയാണ് ഈ അള്ളാഹു ഊതുക? അതൊരു വലിയ ഒരു ഒരു ചിന്തിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അടുത്തത് ഈ ഫോളോയിങ് പറഞ്ഞ ഈ വചനം നമുക്ക് ഫോളോയിങ്ങിന്റെ കൂടെ തന്നെ ഒന്ന് നമുക്ക് പോകാം. ഫോളോയിങ് ഇപ്പോഴത്തെ ഫോളോയിങ് വായിച്ച ഈ വചനം, ഇത് അള്ളാഹുവിന്റെ വചനമാണോ? ഫോളോയിങ് അള്ളാഹു പറയുന്നതാണോ അതെയോ മുഹമ്മദ് പറയുന്നതാണോ? ജസ്റ്റ് ഒരു ഒരു സംശയമാണ്. അള്ളാഹുവിന്റെ സംസാരം മുഹമ്മദ് നബി അറിയിച്ചു എന്നതാണ്. ഓക്കെ, അള്ളാഹുവിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു മോളിൽ നിന്ന് ഇറക്കി കൊടുത്ത സംസാരമാണ്. അപ്പൊ ഫോളോയിങ്ങിന് 32:1 തൊട്ടാണ് ഫോളോയിങ് വായിച്ച. അവിടെ തൊട്ട് ഒന്നുകൂടെ വായിക്കാമോ? ജസ്റ്റ് നമുക്ക് സ്ലോലി ഒന്ന് നിർത്തി നിർത്തി പോകാം. അള്ളാഹു അള്ളാഹുവിന്റെ വചനമല്ലേ, അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാക്കി പോവാം. ഫോളോയിങ് ഒന്ന് വായിക്കാമോ? ഇപ്പൊ വായിച്ചു, അത് ഞാൻ ഖുർആൻ ക്ലാസ് വേണമെങ്കിൽ എടുക്കുക നിങ്ങൾ തയ്യാറാണെങ്കിൽ. ഈ വിഷയം ഏതായാലും ഒരു മിനിറ്റ് മതി. ഇതിപ്പോ ഊതുന്നത് അള്ളാഹു എന്നല്ല, ഓക്കെ അല്ലേ? ഖുർആൻ അനുസരിച്ച് ഇത് രണ്ട് തരത്തിലല്ലേ. മറ്റേത് പിന്നെ ഫോളോയിങ് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് അംഗീകരിച്ച് വന്നിട്ട് ബീജത്തെ കുറിച്ചാ പറയുന്നെങ്കിലും അത് ബീജത്തിൽ നിന്ന് പിന്നെ ഉണ്ടായി രൂപപ്പെട്ടതിന് ശേഷം പറയുന്നത് മറിയത്തിന്റെ കാര്യത്തിൽ അങ്ങനല്ലല്ലോ പയ്യ. അവിടെ ഒരു ആരുടെയും ബീജം ഇല്ലല്ലോ, അള്ളാഹുണ്ടാക്കുന്നല്ലേ. പറയാം പറയാം, ആലങ്ങാട് പറഞ്ഞത് അത് ആദമിന്റെ സൃഷ്ടിപ്പാണ്. ആദമിന്റെ സൃഷ്ടിപ്പില് ബീജത്തിന് ഒരു പങ്കും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ നിങ്ങളുടെ ചോദ്യം പറയുന്നില്ലല്ലോ, ഇവിടെ ബീജം പറയുന്നില്ലല്ലോ, ഇവിടെ ബീജത്തിന് ശേഷമാണ് ഊതുന്നത് പറയുന്നത്. ഒരു കാര്യം കൂടെ പറയാം, അതിനോട് വിശദീകരണം നൽകിയുള്ളൂ. 21 പറയുന്നത് അള്ളാഹു സകലത്തെയും വെള്ളത്തിൽ നിന്നുണ്ടാക്കിയെന്നാണ്. അപ്പം വെള്ളത്തിൽ നിന്ന് ഉളവാക്കിയ ആദാമിന്റെ സൃഷ്ടി അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? പറയട്ടെ, ഞാൻ പറയട്ടെ. ഇവിടെ ഇതാ, ഇപ്പൊ ഈ ഇത് ഇതൊക്കെ എല്ലാത്തിലേക്കും പോവാ കുഴപ്പമില്ല. ഇപ്പൊ ആലങ്ങാട് പറഞ്ഞത് അത് ആദമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് എന്നാണ്. അല്ല, ആദം നബിക്ക് ശേഷം ആദം നബിയെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് അവരുടെ സന്തതി പരമ്പരകളെ ഈ ഒരു ദ്രാവകത്തിൽ നിന്ന് ഉണ്ടാക്കി എന്നാണ് പറയണത്. പിന്നെ നേരത്തെ ഒരാൾ തന്നെ പറഞ്ഞു ഗർഭവാദത്തിൽ രൂപപ്പെട്ടതിന് ശേഷമാണോ ആത്മാവിൽ നിന്ന് ഊതുന്നതെന്നും ചോദിച്ചു. ശരിയാണ്, അതിന് ശേഷമാണ്. അപ്പൊ അവിടെ ബീജത്തിന് പങ്കുകൊണ്ട് ഗർഭപാത്രമൊക്കെ അവിടെ ഉണ്ട്, അങ്ങനെ ഊതിയിട്ടാണ് എല്ലാ ആളുകളും. അതുകൊണ്ട് അത് പുത്രനാണ് എന്നതിന് നിങ്ങൾക്ക് അത് തെളിവാകുന്നില്ല. പിന്നെ അടുത്ത ചോദ്യം, വർഗീസ് ചായം പറഞ്ഞതാണ് അടുത്ത ചോദ്യം. എന്ത് അവിടെ, അതായത് ഈ മറിയമിൻ്റെ പുത്രനെ അല്ലെങ്കിൽ ഈ ഈസാ നബിക്ക് അല്ലെങ്കിൽ ജീസസ് ആണെങ്കിൽ ജീസസിന് അവിടെ ദ്രാവകം ഇല്ല. ദ്രാവകം അല്ല, താങ്കൾ പറഞ്ഞതിനെ പിന്നെ, അതായത് ഈ താങ്കൾ പറഞ്ഞ, അതായത് ആദമിന് ശേഷമുള്ള സന്തതികളാണ് ഈ വെള്ളത്തിൽ നിന്നുണ്ടായെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? പിന്നെ അല്ലാതെ ആദം നബിയെ നേരിട്ട് സൃഷ്ടിച്ചതല്ലേ മണ്ണിൽ നിന്ന്. അവിടെ എന്ത് വെള്ളം ഈ വെള്ളം പറയുന്ന കേട്ടോ, വാട്ടർ അല്ല, H2O അല്ല പറയുന്നത്, ബീജത്തെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വ്യാഖ്യാനത്തിലാണ് ബീജം എന്ന് പറയുന്നത്? ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങൾ മനസ്സിലാക്കിയ അർത്ഥം എങ്ങനെയാണ്? ഇതിനകത്ത് കൃത്യമായിട്ട് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതിന് ബോധമില്ലായിരുന്നോ? അപ്പുറത്ത് തന്നെ ഖുറാനകത്ത് തന്നെ ബീജം എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ ഇവിടെ പരിഭാഷപ്പെടുത്താഞ്ഞ ബീജം എന്നുള്ള വാക്കോ? അത് ഞാൻ പറഞ്ഞതരാ, ഇത് അതായത് ശുക്ലം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ വെള്ളം എന്ന് നമ്മൾ പരിഗണിക്കുക. ആളുകൾ ആ വെള്ളം എന്ന് പറയും. പറയട്ടെ സഹോദര, പറയട്ടെ. അല്ല വർഗീസിച്ച, ഇത് എന്നെ പ്രശ്നം അറിയാം, ഞങ്ങൾ ചോദിക്കുന്നത് ഈ ബീജത്തിന്റെ കാര്യം, ഈ ഊതിയ കാര്യമാണ് ചോദിക്കുന്നത്. ഊതിയ, അതെ, ഊതിയ കാര്യം വർഗീസച്ചായ ചോദിക്കണം. അപ്പൊ നിങ്ങൾ വെള്ളത്തിലേക്ക് കൊണ്ടുപോകും, എനിക്ക് അതിലേക്ക് പോകാതിരിക്കാൻ പറ്റൂല. ഞാൻ വെള്ളത്തിന്റെ കാര്യം, ഈ ഊതി നിങ്ങൾ പറഞ്ഞു ഊതിയത് എല്ലാ സ്ത്രീകളിലും ചെയ്യുന്ന പറഞ്ഞു. ഇവിടെ സൃഷ്ടിപ്പിന്റെ കാര്യം പറയുന്നത് ആദമിന്റെ സൃഷ്ടിയെ കുറിച്ചായി. ഊതി അല്ല, സന്തതി പരമ്പര വംശാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അത് വെള്ളത്തിന്റെ കാര്യ സുഹൃത്തെ, അതാ വെള്ളത്തിന്റെ കാര്യ പറഞ്ഞേ. അതിനെ അവിടെ ഊതുന്നുണ്ട്,
സുഹൃത്തെ നിങ്ങൾ എന്നെ ഞാൻ എന്റെ മാമാനിമാരോട് വായിച്ചു കേൾപ്പിക്കണോ മനുഷ്യ സൃഷ്ടിയുടെ അമ്മാനുമാരുടെ തഫ്സീർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എല്ലാ സ്വഭാവ പ്രകൃതിയോടും അത് വായിച്ചാൽ മതി. അത് വായിച്ചാൽ തന്നെ മലയാളത്തിൽ അതിന്റെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ചരിത്രം ചുരുക്കത്തിൽ വിവരിക്കുകയാണ്. അല്ല അത് ഊത്തിന്റെ കാര്യം ഇത് കേക്കൂ, നിങ്ങൾ ആ മലയാളത്തില് പരിഭാഷ വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ അതിലുണ്ട്. തഫ്സീർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സുഹൃത്തെ, വ്യാഖ്യാനമാണ് അമാനി മൗലവിയുടെ വ്യാഖ്യാനമാണ് ഞാൻ നേരിട്ടുള്ള അർത്ഥത്തിലാണ്. അതല്ല അമാനി മൗലവി വേറെ ഒരുപാട് ജലാലയത്തിന്റെ തഫ്സീർ ഞാൻ വായിക്കാം. അത് വായിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. ജലാലയത്തിന്റെ തഫ്സീറിൽ ആദമിനാണ് ഈ 32:9 ആയത്ത് ആദമിലേക്കാണ് ഊതിയെന്ന് ഞാൻ ഇപ്പൊ വായിച്ചുതരാം. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ തഫ്സീർ വേണ്ടെന്നൊക്കെ പറയുന്നത് നിങ്ങളിപ്പോൾ തേൻ കുടിച്ച കാര്യം 66:1 തേൻ കുടിച്ച കാര്യം അത് മാരിയത്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയുമ്പോ തഫ്സീറിനകത്തല്ല എന്റെ വ്യാഖ്യാനം കിടക്കുന്നത്. നിങ്ങൾ ഈ തഫ്സീർ വേണ്ടെന്നൊക്കെ പറയുന്ന അർത്ഥം എന്താ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഉരുളുന്ന എന്തിനാ വയ്യ? നിങ്ങൾ സത്യസന്ധമായിട്ട് നിൽക്കേ. ഞാൻ പറയട്ടെ പറയട്ടെ, ഖുർആൻ അനുസരിച്ച് അപ്പോ നിങ്ങളുടെ വാദം പൊളിയും. ഇനി തഫ്സീർ അനുസരിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ജയിച്ചോളൂ. പറയട്ടെ അപ്പോഴും ആവശ്യമില്ലല്ലേ എന്റെ പൊന്നു സുഹൃത്തെ, തഫ്സീർ ഇല്ലെങ്കിൽ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ പിടിച്ചു പോലും ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ പിടിച്ചു വെക്കുന്നില്ല. പണ്ടൊക്കെ കൊണ്ട് എടുത്ത് കാട്ടിക്കളഞ്ഞു. ഞാൻ പറയട്ടെ, പറയട്ടെ, തഫ്സീറുകളിൽ തെറ്റുകൾ ഉണ്ടാവും, അബദ്ധങ്ങൾ ഉണ്ടാവും. ഒരു തഫ്സീർ എഴുതിയത് മറ്റേ തഫ്സീർ തമ്മിൽ പൊരുത്തക്കേടുണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെ കലാമായ അള്ളാഹുവിന്റെ സംസാരമായ ഖുർആനിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇതുപോലത്തെ ഈ വാദം നിങ്ങൾ ഉന്നയിച്ചല്ലോ, ഊതുന്ന വാദം, ആ വാദം ഖുർആൻ കൊണ്ട് തന്നെ പൊളിക്കും. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ തഫ്സീറിലെ അമാനി മൗലവിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ തോൽക്കൂല. പിന്നെ അവൻ ശരിയായ റൂട്ടിലും തന്റെ വകയുള്ള ആത്മാവ് അവനിൽ ഊതുകയും ചെയ്തു. ഈ അവനാരാ പിന്നെ അവനിൽ ഊതി എന്ന് എഴുതിയിരിക്കുന്നേ? അപ്പൊ താങ്കൾ അവനിൽ ഊതിന്ന ഇത് ആദമിന്റെ കുറിച്ചാണ് പറയുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് വരുവാണോ? ആദം ഗർഭപാതത്തിൽ രൂപപ്പെട്ടതാണോ? ഒരു മിനിറ്റ്. ആദം ബീജത്തിൽ നിന്ന് ഇതിന് സൃഷ്ടിക്കപ്പെട്ടതാണോ? മണ്ണിൽ നിന്ന് പച്ച മലയാളത്തിൽ അവിടെ എഴുതി വെച്ചിട്ടില്ലേ? ഈ 32 നിങ്ങൾ പറഞ്ഞു വെള്ളത്തിന്റെ സത്തയിൽ നിന്ന് ഉണ്ടാക്കി. അപ്പൊ തൊട്ടുമേളില് ഇവിടെ ആലങ്ങാട് സാറും മറ്റു സാറന്മാരും വായിച്ചതുപോലെ ആകാശങ്ങളും ഭൂമിയെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയ കഥകൾ തന്നെ പറയുമ്പോൾ അത് ആദാമിനെ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങളുടെ തഫ്സീർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇനിയും വേറൊരു സന്ദർഭത്തിൽ നിങ്ങൾ തഫ്സീർ എടുത്തോണ്ട് വരരുത്. ഞങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ തഫ്സീറിനകത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. ഖുർആൻ തന്നെ എടുത്തോണ്ട് വരണം. ബയ്യ വരാം, ഒരു 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 നിമിഷം. ഞാൻ 21 അൻബിയ അൻബിയ എന്ന് പറഞ്ഞ ഉറുമ്പം തന്നെ കണ്ടത് പ്രവാചകന്മാർ എന്ന പുസ്തകത്തിൽ 21:30 വാക്യം കേട്ടോണം. നിങ്ങളെ ഈ കേൾവിക്കാർക്ക് വേണ്ടി വായിക്കുകയാണ്. ആകാശങ്ങളും ഭൂമി ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും, അപ്പൊ ഒട്ടിച്ചേർന്നായിരുന്നു, പിന്നെ പുള്ളി എന്നെ വിടർത്തിയതാണ്, എന്നിട്ട് നാം അവയെ വേർപെടുത്തുകയുണ്ടായെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ? അതിന് സത്യനിഷേധികൾ അവിടെ ഇല്ലായിരുന്നല്ലോ. അള്ളാഹുവിന് ബോധമില്ലേ ഇത് ചോദിക്കാൻ തന്നെ? കാര്യം ആകാശം ഭൂമി ഒട്ടിയിരുന്ന കാലത്ത് സത്യനിഷേധത്തിൽ അവിടെ ഉണ്ടായിരുന്നു? ആരുമില്ല. അപ്പം അതിനെ വലിച്ചു കീറി രണ്ടാക്കിയ കാര്യത്തിന് നിങ്ങൾ കണ്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നതിന് പകരം അള്ളാഹു ചോദിക്കുക നിങ്ങൾ കണ്ടില്ലേ എന്ന്. കണ്ടില്ല, കാരണം അവനിവരാരും അവിടെ ഇല്ലായിരുന്നു. പോട്ടെ, ആ ചോദ്യം വിവരമില്ലാത്തൊരു ചോദ്യമാണ്. അടുത്ത വാക്യം നോക്കിക്കണം. വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളെയും നാം ഉണ്ടാക്കുകയും ചെയ്തു, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ? ഇതും ലോകത്താരും കണ്ടില്ല പുള്ളി എങ്ങനെ ഉണ്ടാക്കിയെന്ന്. കാര്യം വെള്ളത്തിൽ ഇതിനെയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ അപ്പോഴും നമുക്കത് കാണാൻ പറ്റുന്നില്ല. എന്റെ ചോദ്യം ഇതാണ്, ഇവിടെയും വെള്ളത്തിൽ നിന്നുണ്ടാക്കി എന്നാ പറയുന്നത്, അവിടെയും വെള്ളത്തിൽ നിന്നുണ്ടാക്കിയാ പറയുന്നത്, ഈ വെള്ളങ്ങളെല്ലാം ബീജമാണോ എന്നാണ് എന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊരു വെള്ളം വെള്ളമാണല്ലോ പറയുന്നത്, വെള്ളത്തിന്റെ സത്ത വെള്ളം, ഇത് രണ്ടും ബീജമാണോ? അത് ആദ്യം ഇപ്പോ ഇദ്ദേഹം പറഞ്ഞൊരു സംഭവം, അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അത് വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള കുഴപ്പം. അതായത് വ നഫഹ ഫീഹി മിൻ റൂഹിഹി എന്നാ പറഞ്ഞേ, ഫീഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അതെ, അറബിയാണ് സഹോദരൻ. ഞങ്ങൾക്ക് ഒരു ഗ്രന്ഥത്തിന്റെ മൂല ഭാഷ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങൾ പറയട്ടെ, അറബി ഈ പറയുന്ന വാക്യത്തിന്റെ അറബി എനിക്കറിയാം. ഞാൻ പറയട്ടെ, ഇപ്പൊ പറയുന്നതിന് എനിക്കറിയാം. വനഫഹ, പിന്നെ അതിൽ ഊതി, ഫീഹി അതിൽ നിന്നാണ്. ഫീഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് അർത്ഥം. അത് അവനിൽ നിന്ന് വേണമെങ്കിൽ വെക്കുക, കാരണം ഹി എന്നുള്ളത് അവനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാം. അത് ഹു എന്ന് പറഞ്ഞ പോലെ, അത് എന്നുള്ളത് പോലെ, അത് അവൻ ആ എന്നൊക്കെ പറയുന്ന പോലെ, ഫീഹി അതിൽ ഊതി എന്നാണ്. അവനിൽ ഊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊന്നും ആ അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്ന് ഊതിയിട്ടില്ല എന്ന് വരും. അങ്ങനെയല്ല, അത് ആദ്യം മനസ്സിലാക്കുക. സുമ്മ സൊവ്വാഹു, പിന്നീട് ശരിപ്പെടുത്തി. വനഫഹ, പിന്നീട് ഊതി. ഫീഹി അതിൽ, ആ ഹി എന്നുള്ളത് ഏതെങ്കിലും തഫ്സീറിൽ അവനിൽ ഊതി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആ തഫ്സീർ എഴുതിയ ആളുടെ അബദ്ധമാണ്, അത് അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ പ്രശ്നമല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ പറയുന്നത് അതിൽ പറയുന്നുണ്ട് അല്ലതെ അല്ല, ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ ഊതി എന്നാണ്. അത് നിങ്ങൾ ഹി എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാ എന്നുള്ളത് പരിഭാഷപ്പെടുത്തുന്നു. ഈ അതിൽ ഊതി എന്ന് പറഞ്ഞാൽ ഏതിലെ ഊതി ഒന്ന് വ്യക്തമാക്കാവോ? അതിൽ ഊതി ഏതിലെ ഊതിയെ? എന്താ അപ്പൊ അവിടെ ഇത്രയും നേരം ഇങ്ങനെ അതിന്റെ സത്തയിൽ നിന്ന് പിന്നീട് ശരിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും ഒരു മനുഷ്യന്റെ രൂപ കൽപ്പനയിൽ ഫസ്റ്റിൽ എന്തായിരിക്കും വരെ അതിൽ ഊതി? എന്താ അതിൽ കുഴപ്പം? ഒരു സെക്കൻഡ് ഫോളോയിങ് പ്ലീസ്. അതിൽ ഊതി എന്നാണ് ഇപ്പൊ ഫോളോയിങ് പറഞ്ഞത്, ഏതിലാണ് ഊതി എന്ന് പറയൂ. നീ അത് കുറവാന്ന് തന്നെ പറഞ്ഞു, ഞാൻ എന്റെ വായോണ്ട് പറയണ്ട. അവൻ മനുഷ്യ സൃഷ്ടി കളിമണ്ണിൽ നിന്ന് തുടങ്ങി, പിന്നെ അവൻ്റെ വംശാവലിയെ മ്ലേച്ഛ ദ്രാവകം പോലുള്ള ഒരു സത്തിൽ നിന്ന്, അതായത് ആ ബീജത്തിൽ നിന്ന് നമ്മൾ മലയാളത്തിൽ പറയാം. അപ്പം നിങ്ങൾ തഫ്സീറിൽ ബീജം എന്ന് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മലയാളമാണ്, അതിൻ്റെ മുമ്പ് ഒരുപാട് ഭാഷയിലേക്ക് ഇത് പോയിട്ടുണ്ട്. ബീജം എന്ന് തന്നെ കിട്ടിയാലേ ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കരുത്. ഈ ദ്രാവകത്തിൻ്റെ സത്തിൽ പറയട്ടെ സഹോദര. അല്ലല്ലല്ലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വ്യാഖ്യാനിച്ച് അതിനെ ബീജം കുടിച്ചു എന്നാക്കാൻ പറ്റും. അവൻ ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞ ഉടനെ അത് വ്യാഖ്യാനിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അത് പറയാൻ അറിയാത്ത അള്ളാഹു അത് പറയരുത്. അല്ലാഹു അല്ലല്ല കേക്ക പയ്യ, ബീജത്തിൽ ഉണ്ടാക്കി എന്ന് പറയുന്നത് അതാ. അപ്പൊ അള്ളാഹുവിന് ബീജം എന്ന് പറഞ്ഞൊരു സാധനം പറയാൻ അറിയാം. അത് മലയാള പദമാണ് സഹോദര. എന്തൊരു കഷ്ടമാണ് ഇയാള്, അത് മലയാളാണ് ബീജം. എത്ര വിഡ്ഢികളാണ് നിങ്ങളൊക്കെ. ഞങ്ങള് ചോദിക്കുന്നത് കാരണം ബീജമെന്ന് പറയാനും വെള്ളത്തെ വെള്ളമെന്ന് പറയാനും വിവരമില്ലാത്ത ഒരു അള്ളാഹുവിന്റെ അനുയായി ഇവിടെ വന്ന് ഞങ്ങളെ സഹോദര. ബീജം എന്നുള്ള മലയാള പദമാണ്, അള്ളാഹു ബീജം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാത്തിക്കുക? അല്ലല്ല, ഞങ്ങൾ ഒരിക്കലും വരത്തില്ല. ഇനി അള്ളാഹുവിന്റെ പറഞ്ഞാലും ഞങ്ങൾ വരികയല്ല, അത് കളാം. അതുകൊണ്ടാണ് പറയുന്നത്, വെള്ളത്തിൽ ഞാൻ പറയട്ടെ, ഒന്ന് പറയുന്നത് കേൾക്ക്. സുമ്മ ജാല നസ്ലോ മിൻ സുലാലത്തി മിൻ മാഇ മഹീ എന്നാ പറഞ്ഞത്, വെള്ളത്തിൻ്റെ സത്തിൽ നിന്ന്. അത് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്നല്ല, വെള്ളത്തിനൊരു സത്തുണ്ട്, ശുക്ലത്തിനൊരു സത്തുണ്ട്, അതിന്റെ മെയിൻ കണം അവിടെ കിടക്കുന്നത് ബീജാണ്. അല്ല അല്ല അല്ല, നിങ്ങൾ പറഞ്ഞോ വെള്ളത്തിന്റെ സത്ത ഒരിക്കലും ശുക്ലമാകില്ല. ശുക്ലല്ലല്ലോ, ബീജല്ലേ സത്ത? ആ വെള്ളത്തിന്റെ സത്ത ബീജല്ലേ? ഏത് രൂപത്തിലുണ്ട് അതിന്റെ കണ്ടന്റ്? ബീജല്ലേ? അത് വേറൊരു സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശുക്ലല്ല ബീജം. ശുക്ലത്തിന്റെ അകത്ത് കിടക്കുന്ന ബീജങ്ങളാണ്, കോടിക്കണക്കിന് ബീജഗണങ്ങള്. അതാണ് സത്ത, വെള്ളത്തിന്റെ സത്തയിൽ നിന്നുണ്ടാവുന്നേ. അതാരാ പറഞ്ഞ? ആ ശാസ്ത്രീയ സത്യം എവിടെയെങ്കിലും? നിങ്ങളെ കുടിവെള്ളത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്, പിന്നല്ലാതെ കുടിവെള്ളത്തിന്റെ കാര്യം ഈ പറഞ്ഞോണ്ടിരിക്കണേ. ഇവിടെ പറഞ്ഞ ആണും പെണ്ണും ബന്ധപ്പെട്ട് വെളുപ്പിക്കാതെ നിങ്ങൾ ഉള്ളത് വായിച്ച് കേൾപ്പിക്കേ. വംശാവലി ഉണ്ടാവുന്ന പറഞ്ഞ സത്യാണ്, സത്യം എന്ന് പറഞ്ഞാൽ കുടിവെള്ളമല്ല. ഇതൊക്കെ നിങ്ങളുടെ അള്ളാഹു പറയുന്നു. ഫോളോയിങ് ഒരു സെക്കൻഡ്, ഫോളോയിങ് ഞാൻ 32 അതെ, ഞങ്ങള് തന്നെ എന്തൊരു കഷ്ടമാണെന്ന് ഖുറാനിലെ അല്ല, ഖുറാനിലെ കാര്യം ചോദിച്ചപ്പോ താങ്കള് തഫ്സീർ എടുക്കാൻ സമ്മതിക്കുകയില്ല. തഫ്സീറിനെ എടുക്കാന്ന് ചോദിച്ചാൽ അത് യോഗ്യത ഇല്ലെന്ന് പറഞ്ഞാൽ താങ്കൾ താങ്കളുടെ രീതി വ്യാഖ്യാനിച്ചിട്ട് പൊട്ടം കളിപ്പിച്ചോണ്ടിരിക്കുക. ഞങ്ങള് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന അല്ല താങ്കൾ പറയുന്നത്, അതിന്റെ തഫ്സീർ എടുക്കാൻ താങ്കളല്ല. കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നില്ല, മനുഷ്യൻ കുടിക്കുന്ന വെള്ളത്തിന്റെ സത്യം ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ അള്ളാഹുവിനെ അറിയത്തില്ലെന്നാ ഞങ്ങൾ പറഞ്ഞേ. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഇനിയിപ്പോ അള്ളാഹുവിനെ മാത്രം അറിയാം. കുടിവെള്ളത്തിൽ നിന്നോ വെള്ളത്തിന്റെ സത്യയിൽ നിന്നോ അല്ല
മനുഷ്യനുണ്ടാകുന്നത് ഞങ്ങൾക്കറിയാം, പക്ഷെ അത് നിങ്ങളുടെ അള്ളാഹുവിനെ അറിയത്തില്ലെന്നാ ഞങ്ങൾ. ആയിക്കോട്ടെ, അപ്പൊ നിങ്ങൾ ജയിച്ചു, ഫയൽമാൻ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്താണ്? അത് മനസ്സിലായില്ല. ഇനി അടുത്ത എന്താണ്? ഇത് ആദമിന്റെ കാര്യമല്ല കേട്ടോ പറയണത്. ആദമിനെ ഒരു ബീജത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. പിന്നെ നിങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അങ്ങനെയെങ്കിൽ ഈ മറിയത്തിന് ഈ യേശുവിൽ അങ്ങനെ ഒരു ബീജത്തിന്റെ സാന്നിധ്യം ഇല്ലല്ലോ, അപ്പൊ അതൊരു പ്രത്യേകത അല്ലേ, അതൊരു സ്പെഷ്യൽ അല്ലേ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഹവയുടെ കാര്യവും ആദമിന്റെ കാര്യമാണ്, അതിലും ബീജത്തിന് പങ്കില്ല. ഓക്കെ, അപ്പൊ അതും തീർന്നു. ഇനി എന്താ ചോദ്യം, സംശയം എന്താ? എന്താ അങ്ങനെ അങ്ങനെ വാദം വെച്ച് പോവാ സുഹൃത്തെ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറഞ്ഞു കേട്ടില്ലേ? അല്ല, അവിടെ ഈ മറിയയുടെ ഫർജിൽ ഊതിന്ന് എഴുതി, ഊതിന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇതിന്റെ അകത്ത് എല്ലാവരുടെ പുതിയ കാര്യം പറഞ്ഞു. ആ ഊതും, ആ ഊത്തല പുള്ളിയുടെ പരിപാടി, അത് നമുക്കറിയാം. ഊത്താൻ മെയിൻ വിഷയം നിങ്ങളല്ലേ പറഞ്ഞു. ഊത്തല പുള്ളിയുടെ പരിപാടി, അത് നമുക്കറിയാം. ഒരു ചോദ്യം കൂടെ, ഹൗവ എങ്ങനെ ഉണ്ടാക്കി? നിങ്ങളുടെ ബൈബിൾ അല്ലാതെ വേറെ എന്ത് തെളിവാണ് നിങ്ങൾ? ഒരുപാട് ആള് സംസാരിക്കുക. ഞങ്ങളുടെ ബൈബിളിൽ, അല്ല വയ്യ കേക്ക്, ഞങ്ങളുടെ ബൈബിളിൽ ഹൗവ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞങ്ങളുടെ ബൈബിളിനകത്തെങ്കിലും തെളിവുണ്ട്. എങ്ങനെയാണ് ഹൗവ ഉണ്ടാക്കിയെന്ന് ഖുർആൻ അത് ഒരു തെളിവ് പറഞ്ഞു. നിങ്ങളുടെ ബൈബിളിനകത്ത് ഹവ ഉണ്ടാക്കിയ തെളിവുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഞങ്ങളുടെ ബൈബിൾ എന്തിനാ നിങ്ങൾക്ക്? ഞങ്ങളുടെ നിങ്ങളുടെ ഖുർആനാണ്. നിങ്ങളിപ്പോ പറഞ്ഞു ഹവ എങ്ങനെ ഉണ്ടാക്കിയത്, ആദമിനെ എങ്ങനെ ഉണ്ടാക്കിയത്, അതൊന്ന് പറയാനാ പറഞ്ഞു. എങ്ങനെയാണ് ഹവ ഉണ്ടാക്കിയത്? അതിലെ എല്ലാ കാര്യവും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഇപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ച ഗിബോർ ചോദിച്ചതാണ്, ഇബ്രാഹിം നബിയുടെ അങ്ങനെ ചരിത്രം. അള്ളാഹു ഊതിയിട്ടാണ് ഉണ്ടാക്കിയത്, പറഞ്ഞു ഊതിയിട്ട് ഈസാ ഉണ്ടാക്കിയെങ്കിൽ ആദാമിന്റെ ഏതെങ്കിലും സ്ഥലത്ത് ഊതിയിട്ടാണ് ഹവ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഊതിയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് ആദമിന്റെ രൂപം കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് അതിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഊതി എല്ലായിടത്തും ഊതിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ യേശുവിനെ ഏത് ഖുർആനത്ത് പറയുന്നു? വാക്യം പറഞ്ഞു. ഈ വാക്യൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ഇതന്നെ ഇങ്ങനെയല്ലേ കോലം കൊണ്ടുവന്ന വാക്യത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ വെള്ളം പച്ചവെള്ളം എന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങൾ? ഇന്നെവിടുന്ന് ഒഴിവാക്കാനുള്ള പരിപാടിയാ? റഫറൻസ് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞത് ഞങ്ങള് തഫ്സീർ കൊണ്ടുവന്നപ്പോ താങ്കൾ പറഞ്ഞു തഫ്സീർ പറ്റിയല്ലെന്ന് പറഞ്ഞു. താങ്കൾ സ്വയം രീതിയിൽ വ്യാഖ്യാനിക്കുക. താങ്കൾ തഫ്സീർ എഴുതിയ ആൾക്കാരൊക്കെ വലിയ വണ്ടി തന്നെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാം. ഖുർആൻ ഇങ്ങനെ ഓതിട്ട് മിണ്ടാതെ ഇരിക്കാം, എന്നാ മനസ്സിലാവും നിങ്ങൾക്ക്? അതാ നല്ലത്. വേറെ നിങ്ങൾ ഇങ്ങനെ വെള്ളം കുടിക്കേണ്ടി വരുമല്ലോ. അയ്യോ, ശരിക്കും വെള്ളം കുടിക്കുന്ന ഞങ്ങൾ അറിഞ്ഞു. വെള്ളത്തിന്റെ കാര്യം പറയുമ്പോഴാണ് വെള്ളം കുടിക്കുന്നത് കണ്ടു. ഈ ആലങ്ങാട് മഹാമണ്ഡത്തിലാണ് പറഞ്ഞത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണെന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവസാനം പിന്നെ പണി കിട്ടി. അവസാനം അത് വീണ്ടും മനുഷ്യന്റെ സൃഷ്ടിപ്പിലേക്ക് എത്തി. നിങ്ങളുടെ പണ്ഡിതനായ ജലാലയനാണ് പറയുന്നത്, ഞാനത്. എന്റെ സഹോദരൻ അയാള് അദ്ദേഹം ഇപ്പൊ അടുത്ത് വന്ന ആളാണ്. അതിന് മുമ്പ് ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയി. ഏതിന്റെ ആവശ്യമില്ല, അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. ഏതായാലും ഏത് തഫ്സീർ ആയാലും അത് ഖുർആന്റെ കൂടെ ഞങ്ങൾ ചേർക്കും. ഇത് വെറുതെ സമയം പോക്കാം. നമ്മൾ ഉള്ള തഫ്സീർ മുഴുവൻ എടുത്തു വെച്ചിട്ട് ഇതാ പറയുന്നത് ഒന്നും സ്വീകരിക്കില്ല. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്നു? നമ്മൾ ആരോടെ ബ്രദർ ബാരോസ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഞാനിവിടെ ഇത്രയും സമയം കേട്ടതെന്ന് മനസ്സിലായത് ഈ മിസ്റ്റർ ഫോളോയിങ് അദ്ദേഹം എന്താണ് ഫോളോ ചെയ്യുന്നത് നമുക്കറിയില്ല. അദ്ദേഹം ഖുറാനെ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. തഫ്സീറില്ല അദ്ദേഹത്തിന്, വേറൊന്നും വായിക്കണ്ട. അപ്പൊ ഇദ്ദേഹം ഒരു ഇസ്ലാമിക് വിശ്വാസി അല്ലാന്ന് ഇദ്ദേഹം ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇദ്ദേഹത്തോട് ഇനി ഇദ്ദേഹത്തോട് വാദിക്കണ്ട. ഇവരാണ്, ഇദ്ദേഹമാണ് എല്ലാവരെയും കേൾക്കൂ. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹമാണ് പണ്ഡിതൻ. ഇവരുടെ പണ്ഡിതന്മാരൊക്കെ അവരൊക്കെ പറയുന്നത് തെറ്റാണ്, ഫോളോയിങ് പറയുന്നതാണ് ശരി. അപ്പൊ ഇദ്ദേഹമാണ് മിസ്റ്റർ, ഇനിയിപ്പോ എന്താണ് ഹദീസ് ഓഫ് ഫോളോയിങ് നമുക്ക് ഇനി എഴുതാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ ഹദീസുകളും ഇദ്ദേഹത്തിന്റെ തസ്വീർ ഓഫ് ഫോളോയിങ് വരാം. അങ്ങനെയുള്ള പണ്ഡിതനായി സ്വയം അദ്ദേഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തോട് നമ്മൾ തർക്കിക്കണോ? വേണ്ട, വെള്ളം കുടിക്കേണ്ടി വരും, തർക്കിക്കണ്ട. താഴെ പോളോ സിസ്റ്റർ, അതിന് വിളിക്കുക. അതിനു മുമ്പേ, എനിക്ക് ഒരു മിനിറ്റ് തരാ. ഈ ഫോളോയിങ് പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് പുറത്താക്കല സാധാരണ അല്ലേ സിസ്റ്റർ? എനിക്ക് ഈ ഫോളോയിങ് ഓടുന്നതിന് മുമ്പ് എനിക്കൊരു മിനിറ്റ് തരാമോ?
ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഫോളോയിങ് പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു. അതായത് ഒരുപാട് മണ്ടത്തരങ്ങൾ ഈ മദ്രസ മണ്ടത്തരങ്ങൾ ഇഷ്ടംപോലെ കേൾക്കുന്നതുകൊണ്ട് ഈ മദ്രസ മണ്ടത്തരങ്ങളുടെ ഒരു മണ്ടത്തരമായിട്ട് മാത്രമേ എനിക്കത് തോന്നിയിട്ടുള്ളൂ. കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്നതാണ് ഇവർ പറയുന്നത്. കാരണം മദ്രസയിൽ ഞാനും പഠിച്ചവനാ. മുഹമ്മദ് നബിയുടെ മലവും മൂത്രവും മുഹമ്മദ് നബി മലവിസർജനത്തിന് പോകുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു അത് കാത്തിരിക്കുമായിരുന്നു എന്നും ആ മലം കാണാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ച് അവിടെ ചെല്ലുമ്പോഴേക്കും ഭൂമി അത് വിഴുങ്ങിക്കഴിയുമായിരുന്നു എന്നും ഹദീസുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഹദീസൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരാണ് ഇത്തരം മദ്രസ മണ്ടന്മാർ. അപ്പൊ അവര് പറയുന്നതിന് അത്ര ആധികാരികത കൊടുത്താൽ മതി. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടു, ആദമിനെ ഹവ്വു എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ കിടന്ന് വെപ്പപ്പ വെക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഹവ്വു എങ്ങനെ ഉണ്ടായി എന്ന് ബൈബിള് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദമിന്റെ ഭാര്യയിൽ നിന്നും ഹവ്വയെ ഉണ്ടാക്കി എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷെ അത് അറിഞ്ഞു അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്. ബൈബിളിൽ അല്ല, ആദം ഹവ്വു എങ്ങനെ ഉണ്ടായി എന്ന് ഖുർആനിൽ എന്താണ് പറയുന്നത് ചോദിച്ചപ്പോൾ ഈ ഫോളോയിങ് എന്ന് പറയുന്ന ഈ ഭയങ്കര മഹാപണ്ഡിതം കിടന്ന് ബബ്ബബ്ബബ്ബബ്ബ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു. ഈ ഖുർആൻ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നറിയാമോ? ഹവ്വ ഉണ്ടായത് എങ്ങനെയാണെന്ന്, ഒരേ ആത്മാവിൽ നിന്ന് തന്നെ ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു, ആ മനുഷ്യനിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആദമുണ്ടായോ, ആദമിന്റെ ഹവ്വ, ആദമിൽ നിന്ന് ഹവ്വ ഉണ്ടായെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, ഇൻഫഹു മിനൻ നഫ്സി എന്നാണ് ഖുർആൻ പറയുന്നത്. ഇൻഫഹു മിൻ നഫ്സി, അതായത് എന്റെ ആത്മാവിൽ നിന്നും ഞാൻ ഊതി. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ കളിമണ്ണ് കൊണ്ട് എന്റെ രൂപം സൃഷ്ടിച്ചതിന് ശേഷം അതിലേക്ക് എന്റെ ആത്മാവിൽ നിന്നും ഊതി. എന്റെ ആത്മാവിൽ നിന്നും ഊതി എന്നാ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഊതി എന്നല്ല, എന്റെ ആത്മാവിൽ നിന്നും ഊതി. അപ്പൊ ഈ ആത്മാവ് ഏതാണ്, എന്താണ് ഈ ആത്മാവ്? ഒന്നും പറയുന്നില്ല, എന്റെ ആത്മാവിൽ നിന്നും ഞാൻ ഊതി. ഇൻഫഹു മിനർ റൂഹി, ഒരിടത്ത് പറയുന്ന ഇൻഫഹു മിനർ റൂഹി, ഒരിടത്ത് പറയുന്ന ഇൻഫഹു മിനൻ നഫ്സി. പിന്നെ വേറെ ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയോ, ഈ കളിമണ്ണുകൊണ്ട് പതങ്ക മനുഷ്യന്റെ രൂപം ഉണ്ടാക്കിയതിന് ശേഷം എന്റെ ആത്മാവിൽ നിന്ന് ഊതി എന്ന് പറയുന്ന ഈ അല്ലാഹു തന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട്, കുൻ ഫയകൂൻ. കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു. അതായത് ഈ അല്ലാഹു എന്ന് പറയുന്ന ഈ പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ അത് ഉണ്ടായി കഴിയും. ഈ പ്രപഞ്ചം എല്ലാം അങ്ങനെ ഉണ്ടായതാ, ഉള്ളി പുള്ളി അങ്ങനെ ഉണ്ടാക്കിയതാ. പക്ഷെ കേവലമായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ആ ദൈവത്തിന് ഈ അള്ളാഹുവിന് കളിമണ്ണ് കൊണ്ട് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കേണ്ടി വന്നു. അതിനുശേഷം അതിലേക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിൽ നിന്നും ഊതേണ്ടി വന്നു. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു കേവലം ഒരു മനുഷ്യനുണ്ടാക്കാൻ. പക്ഷെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കാൻ കുൻ എന്ന് പറയുന്ന ഒരാവശ്യമേ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ മദ്രസാ മണ്ഡന്മാർ പറയുന്ന മദ്രസാ മണ്ഡത്തരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളു, ഇവരോട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഇവർ ഈ മദ്രസാ മണ്ഡത്തരത്തിൽ കടന്ന് കടിച്ചു തൂങ്ങും. കാരണം മുഹമ്മദ് നബി ജിബ്രീലിനെ കണ്ടുവന്ന് ഹിറാഗുകയിലേക്ക് ജിബ്രീൽ ഇറങ്ങി വന്നു എന്നും പറഞ്ഞപ്പോൾ പല കുറേശികളും ചോദിച്ചു, ഞങ്ങൾക്കും ഒന്ന് ജിബ്രീലിനെ കാണിച്ചതാ മുഹമ്മദ് എന്ന്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എന്ന്. അത് മനസ്സിലാക്കിയതാർക്കാണ്? ഖദീജയ്ക്ക് മനസ്സിലായി, മുഹമ്മദിന്റെ ഭാര്യ ഖദീജയ്ക്ക്. കാരണം ഖദീജയുടെയും മുഹമ്മദിന്റെയും വറക്കത്ത് ബിൻ നൗഫലിന്റെയും ഒക്കെ കൂടിയുള്ള ഒരു തന്ത്രമായിരുന്നു ഈ ഇസ്ലാമും അള്ളാഹുവും മുഹമ്മദിന്റെ പ്രവാചകത്വവും ഒക്കെ. കാരണം എന്തായിരുന്നു, മുഹമ്മദ് പ്രവാചകനായാൽ മാത്രമേ ഖദീജ എന്ന് പറയുന്ന മക്കത്തെ രാജ്ഞിക്ക് അവിടെ ഒരു പിടിച്ചു നില ഉണ്ടാവുകയുള്ളൂ. കാരണം മുഹമ്മദിനെ അള്ളാഹുവിന്റെ പ്രവാചകനാക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ വെറുമൊരു അടിമയെ, വെറുമൊരു അനാഥനെ, തന്റെ ഒരു കച്ചവടക്കാരനെ കല്യാണം കഴിച്ചോളെന്നും പറഞ്ഞ് അവളെ മക്കാർ പരിഹസിക്കുമായിരുന്നു. അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഖദീജയും ഖദീജയുടെ അമ്മാവനായിരുന്ന വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ജൂത ക്രിസ്തീയ പണ്ഡിതനും ഖദീജയും ഖദീജയുടെ കുടുംബക്കാരും എല്ലാവരും കൂടെ ചേർന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു, മുഹമ്മദിനെ പ്രവാചകനാക്കാം, ദൈവത്തിന്റെ പ്രവാചകനാക്കാം. അതിനുള്ള തന്ത്രങ്ങൾ ഇവർ മൂന്ന് പേരും കൂടെ മെനഞ്ഞു. അതായിരുന്നു, അത് പൊളിച്ചത് അബൂലഹബാണ്. അബൂലഹബ് അത് പൊളിച്ചു. അബൂലഹബ് എന്ന് പറയുന്നത് മുഹമ്മദിന്റെ മൂത്താപ്പ, പിതൃവ്യൻ, പിതാവിന്റെ സഹോദരൻ. അപ്പൊ അദ്ദേഹം അത് പൊളിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് മുഹമ്മദ് നോക്കി, നീ എങ്ങനെയെങ്കിലും ഒന്ന് ഇസ്ലാമാക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഈ കെട്ടുകഥ എനിക്കറിയാം മുഹമ്മദ്, നീ എവിടെ നിന്നാണ് ഈ പരിപ്പ് എന്റെ അടുത്ത് വേവുകയല്ല മുഹമ്മദ്, നീ ഞങ്ങളുടെ പൂർവികരുടെ കെട്ടുകഥകൾ അടിച്ചോണ്ട് വന്നേച്ച് നീ ദൈവത്തിന്റെ പ്രവാചകനാണെന്നും പറഞ്ഞു എന്റെ അടുത്ത് വന്നിരിക്കുന്നു. നീ അതുമല്ല ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ വല്ല മദ്രസാ മണ്ഡന്മാരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. അയ്യാ തമാശക്ക് പറഞ്ഞാട്ടോ മദ്രസാ മണ്ഡന്മാരുണ്ട്. അപ്പൊ ഇത്തരം മദ്രസാ മണ്ഡന്മാരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് വേഗില്ല എന്ന്. അപ്പൊ തന്നെ അബൂലഹബിനെതിരെ അബൂലഹബിനെ ശപിച്ചുകൊണ്ട് അല്ലാഹു ആയത്തിറക്കി. എന്താന്ന് അറിയാമോ, സൂറത്തുൽ മസദ്, തബ്ബത്യദാ ബിലഹബിൻ വതബ്ബ മഅനാനുഹു മാലുഹു വമാ കസബ സയസ്ല നാരൻ ദാത ലഹബ് വംറാതഹു ഹമ്മാലത്തൽ ഹത്തബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. അതിന്റെ അർത്ഥം എന്താ അറിയോ, അബൂലഹബേദിന്റെ ഇരുകരങ്ങളും നശിച്ചു പോയിരിക്കുന്നു, നീ ഉണ്ടാക്കി വെച്ച ധനമെല്ലാം നശിച്ചു പോയിരിക്കുന്നു. അബൂലഹബിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യ വിറക് ചുമന്നുകൊണ്ട് വരുമായിരുന്നു അവര്. അപ്പൊ അവളെ അള്ളാഹു പരിഹസിക്കാണ്, വിറക് ചുമട്ടുകാരിയായവന്റെ ഭാര്യയും നരകത്തിലേക്ക് പോകുന്നു.
ആദ്യം പറഞ്ഞ അബൂലഹബ് നരകത്തിലേക്ക് പോകുന്നു പറയാം. അത് കഴിഞ്ഞ് പറയാം വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും നരകത്തിലേക്ക് പോകും. അവന്റെ അവളുടെ കഴുത്തിൽ പനനാരു കൊണ്ടുള്ള ഈത്തപ്പന നാരു കൊണ്ടുള്ള ഒരു വടമുണ്ടായിരിക്കും. അള്ളാഹു പരിഹസിക്കുക. നമ്മൾ ഈ ചട്ടൊക്കെ ഉള്ളവരെ ചട്ടുകാരാന്ന് പറഞ്ഞ് പണ്ടൊക്കെ പരിഹസിക്കലായിരുന്നു. അല്ലെങ്കിൽ വല്ല ഈ പിന്നെ ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുവക്കാരനൊക്കെ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ പരിഹസിക്കും. പണ്ടൊക്കെ പരിഹസിക്കും. ഇപ്പൊ ജനങ്ങൾക്ക് വിവരം വെച്ചുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പണ്ടൊക്കെ പരിഹസിക്കുവാൻ നമ്മുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അള്ളാഹു എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവ് ഇറങ്ങി വന്ന അബൂലഹബിന്റെ ഭാര്യ അബൂലഹബ് ഇസ്ലാം സ്വീകരിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ അബൂലഹബു അബൂലഹബിന്റെ ഭാര്യയും ഇസ്ലാം സ്വീകരിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ അബൂലഹബിന്റെ ഭാര്യയെ പരിഹസിക്കാൻ വിറക് ചുമട്ടുകാരി എന്ന്. കാരണം എന്താ, അവര് സ്വന്തമായിട്ട് വിറക് ചുമന്ന് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. മുഹമ്മദിന്റെ ഗോത്രമായിരുന്ന ഖുറൈശി ഗോത്രത്തിലുള്ള ഒരു സമ്പന്നരായിരുന്നുകൊണ്ട് അവര് ആൾക്കാരെ വിറക് ചുമക്കാനും വെള്ളം കോരാനും ആൾക്കാരെ ജോലിക്ക് വെക്കുമായിരുന്നു. പക്ഷെ അബൂലഹബിന്റെ ഭാര്യ സ്വന്തമായിട്ട് വിറക് ചുമക്കുമായിരുന്നു. അപ്പം മുഹമ്മദിന് അള്ളാഹു പറയും, അള്ളാഹു അവളെ കളിയാക്കിയ വിറക് ചുമട്ടുകാരി എന്നും പറഞ്ഞു. ഇതാണ് നമ്മുടെ ഫോളോയിങ്ങിന്റെ ദൈവത്തിന്റെ നിലവാരം. അപ്പൊ ഇത്തരം മദ്രസ മണ്ടന്മാർക്ക് നിങ്ങൾ ഇടം കൊടുക്കണ്ട. വെറും മദ്രസ പൊട്ടത്തരമേ ഇവര് പറയുള്ളൂ. അതുകൊണ്ട് ഈ മദ്രസ പൊട്ടത്തരം കേട്ട് സമയം കളയണ്ട. ഇവരെ നിങ്ങൾക്ക് നന്നാക്കാവുന്ന നിങ്ങൾ വ്യാമോഹിക്കണ്ട. വെറും മദ്രസ മണ്ടന്മാർ മദ്രസയിൽ പോവാത്ത മുസ്ലിങ്ങളെ ക്ഷണിച്ചാൽ മതി, അതാ നല്ലത്. മദ്രസയിൽ പോവാത്ത മുസ്ലിങ്ങളെ ക്ഷണിക്കാം. അല്ല അല്ല, ഒരു മിനിറ്റ്, ഫോളോയിങ് ഈ താങ്കൾ പറഞ്ഞ വാദം ചുമ്മാ ഇപ്പൊ വർഗീസിനെ എടുത്തോണ്ട് വന്ന 21-ാം അധ്യായത്തിലെ 30-ാമത്തെ കാര്യത്തിന് താങ്കൾ എന്നെ പറഞ്ഞ ആ വെള്ളം വീതി വന്നത് കേട്ടോ. ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളെയും നാം ഉണ്ടാക്കി അടങ്ങടങ്ങടങ്ങടങ്ങടങ്ങടങ്ങ. ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളെയും നാം ഉണ്ടാക്കി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ദൃഷ്ടാന്തം വളരെ വ്യക്തമാണ്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജന്തുവർഗ്ഗങ്ങളും സസ്യവർഗ്ഗങ്ങളും ഉത്ഭവിക്കുന്നത് വെള്ളത്തിൽ നിന്നാണെന്ന് കാണാം. അഥവാ വളർച്ചയുള്ള എല്ലാ വസ്തുക്കളും ജലം അനിവാര്യമത്ര. ഈ രണ്ട് കാര്യങ്ങളുടെയും ആകാശത്ത് നിന്ന് ജലമിറക്കി ഭൂമിയെ ഉൽപ്പാദന യോഗ്യമാക്കി തീർത്തതിൻ്റെയും ജലത്തിൽ നിന്ന് ജീവനുള്ള വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെയും കർത്താവ് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് അവിശ്വാസികളും സമ്മതിക്കുന്നത് പരമാർത്ഥമാകുന്നു കേട്ടോ. ഒരു സെക്കൻഡ് ഫോളോയിങ് ഞാൻ താഴെ ഇരിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. നമ്മളിപ്പോ ഈ മുസ്ലിം ലോകം ഇസ്ലാമിക ലോകം വളരെ എന്താണ് എല്ലാവരും ഏകകണ്ഠേന അംഗീകരിക്കുന്ന തഫ്സീർ എഴുത്തുകാരന്റെ ജലാലയന്റെ തഫ്സീറാണ് ഞാൻ വായിക്കുന്നത്. 32 സൂറയിലെ 9-ാമത്തെ ആയത്തില് പ്രത്യേകിച്ച് ജലാലയന്റെ തഫ്സീർ അത് എടുത്തു പറയുന്നുണ്ട്. നമുക്ക് ഫോളോയിങ്ങിന്റെ തഫ്സീറിന് ഈ ലോകത്തിൽ യാതൊരു പ്രാധാന്യമില്ല. ജലാലയന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ദെൻ ഹി പ്രൊപ്പോർഷൻ ഹിം, ദാറ്റ് ഈസ് ടു സേ ഹി ക്രിയേറ്റഡ് ആഡം ആൻഡ് ബ്രീത്ത് ഇൻ ടു ഹിം ഓഫ് ഹിസ് സ്പിരിറ്റ്. ഇൻ അതർ വേർഡ്സ്, ഹി മേഡ് ഹിം എ ലിവിംഗ് സെൻസറി being after having being an inanimate thing, അതായത് ജീവൻ ഇല്ലാത്ത വസ്തു, ആഡമിന് ജീവൻ ഇല്ലാത്ത വസ്തു ആയിരിക്കുമ്പോ ഊതിന്ന് ഇതില് ജലാലയന്റെ തഫ്സീറില് 32-ാം സൂറയത്തെ 9-ാമത് ആയത്താണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഫോളോയിങ് ഇസ്ലാമിക ലോകത്തിനും വിലയില്ല. തഫ്സീർ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, എന്തിനാ അവരുടെ കളവ് പറയുന്നത്? ഞാൻ നേരെ അറബിയുടെ അർത്ഥല്ലേ പറഞ്ഞിട്ടുള്ളൂ. എവിടെ ഞാൻ തഫ്സീർ പറഞ്ഞത്? ഞാൻ ഏത് തഫ്സീർ എടുത്ത് ഇവിടെ മിൻ സുലാലത്തിൻ മിമ്മാഇൻ മഹീൻ എന്ന് പറഞ്ഞാല് എവിടെ അടങ്ങിക്കൊണ്ടേ നിൽക്കുന്നു? നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ കൊടുത്തിരിക്കുന്ന പണ്ഡിതന്മാരെ, ഒരു പണ്ഡിതന്മാരല്ല എത്ര പണ്ഡിതന്മാരെ, പ്രളേച്ഛമായ ദ്രാവകം എന്ന് പറഞ്ഞിട്ട് അത് പച്ചവെള്ളം എന്ന് പറഞ്ഞ ആളാ വർഗീസ്. ഇതൊക്കെയല്ലേ മ്ലേച്ഛമായ ദ്രാവകം പിന്നെ ശുക്ലത്തിന് എന്താ പറഞ്ഞത്? എന്താ പറയാ, ശുക്ലമായി കഴിഞ്ഞാൽ നിങ്ങൾ കഴുകൊന്നുമില്ലേ? അത് കുടിക്കലാ പച്ചവെള്ളം. ഒരു മിനിറ്റ് നാസർ ഭായി, ഒരു സെക്കൻഡ് വരാം. ഇപ്പൊ പൊളിക്കാം
ഒറ്റ സെക്കൻഡ് ഫോളോയിങ് ഒമ്പത് ഭാര്യമാരോടുകൂടെ ഒറ്റ രാത്രി കടന്നിട്ട് ആ ശുക്ലം മുഴുവൻ പിന്നെ ആറ് വയസ്സുള്ള ഏഴ് വയസ്സുള്ള പെണ്ണുങ്ങനെ കൊണ്ട് ചുരണ്ടി കളയിച്ച കഥയല്ല ഇവിടെ പറയുന്നത്. ഞാനിവിടെ നിങ്ങളുടെ കഴുകോ കുളിക്കോ എന്നല്ല ഇയാൾക്ക് അറിയേണ്ടത്, നിങ്ങളുടെ മുഹമ്മദ് കുളിക്കോ എന്ന് ആദ്യം അന്വേഷിക്കുക. രണ്ടാമത്തെ കാര്യം ഇവിടെ വെള്ളത്തിന്റെ സത്യം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം നമ്മൾ കുടിക്കും. ഇല്ലല്ലോ ശുക്ലമെന്ന്, ശുക്ലമെന്ന് ഖുർആനത്തില്ല. പിന്നെ ഉണ്ടംപൊരിയുടെ കാര്യം അവിടെ എത്ര നേരം പറഞ്ഞത്, വെള്ളത്തിന്റെ സത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിച്ച് ശുക്ലവും ബീജവും ഒക്കെ ആക്കിയതാണ്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് ഫോളോയിങ് മുടിവെള്ളം കുടിക്കുന്ന ഫോളോയിങ്ങിന് വെള്ളം എന്ന് പറയുമ്പോ ഇത്ര ബുദ്ധിമുട്ടെന്താ? മുടിവെള്ളം കുടിക്കുന്ന ആളല്ലേ ഫോളോയിങ്? ഞാനൊരു കാര്യം പറയാം, ഈ ഫോളോയിങ് ഒരു ഒന്നിലും ഫോളോയിങ്ങിന് താഴെ ഇടുക, കാരണം സംസാരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കേറ്റാം. ഞാൻ ഒരു വാക്കോടെ വായിക്കാം, വെള്ളത്തിന്റെ സത്യം എന്നല്ലേ പറഞ്ഞേ. ഇനി നിങ്ങൾ കേട്ടോണം, അള്ളാഹുവിന്റെ അടുത്ത ഒരു നമ്പർ കേട്ടോണം. 23 സത്യവിശ്വാസികള് 12 മുതല വാക്യങ്ങൾ നമ്മൾ രണ്ടെടുത്ത് വെള്ളത്തിൽ നിന്ന് പറഞ്ഞു. 32 ഇവിടെ വായിച്ച വാക്യം നമ്മൾ പറഞ്ഞ വെള്ളത്തിന്റെ സത്യം എന്ന പുള്ളി പറഞ്ഞു. അത് കഴിഞ്ഞ് 21:30 നമ്മൾ പറഞ്ഞു വെള്ളത്തിൽ നിന്ന് സകലത്തെ ഉളവാക്കി എന്ന് പറഞ്ഞു. ഇതെല്ലാം പുള്ളി ബീജമാക്കിയേക്കുന്നത് കേട്ടോ, വെള്ളത്തിന്റെ സത്യം എന്ന് പറഞ്ഞ ബീജം. ഇനിയും ഈ ലീസിസ്റ്റർ ഒക്കെ കേൾക്കാൻ വേണ്ടി പറയാം, 23:12 മുതൽ വാക്യം, തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. അതെന്താണ് കളിമണ്ണിന്റെ സത്ത്? വെള്ളത്തിന്റെ സത്ത്, വെള്ളത്തിന്റെ സത്ത് എന്ന് പറഞ്ഞ ബീജമാണെന്നാണ് നമ്മുടെ മഹാപണ്ഡിതൻ ഫോളോയിങ് പറയുന്നത്. ബീജമാണ് അള്ളാഹു പറഞ്ഞു എന്നാ പറയുന്നത്, എനിക്കറിയത്തില്ല. പിന്നെ മ്ലേച്ഛമായ വെള്ളം, മ്ലേച്ഛമായ വെള്ളം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിന്ദ്യമായ വെള്ളത്തിൽ നിന്നുണ്ടാക്കി, അത് എന്തുവാന്ന് എനിക്കറിയത്തില്ല. നിന്ദ്യമായ വെള്ളമാണോ ബീജത്തെ വിളിക്കുന്ന നിന്ദ്യമായ വെള്ളം എന്ന് ലോകത്ത് ഏതെങ്കിലും മലയാള ഭാഷ ആദ്യാക്ഷരങ്ങൾ അറിയാമെന്ന് പറയുമോ? ബീജത്തിന് നിന്ദ്യമായ വെള്ളം, മ്ലേച്ഛമായ വെള്ളം, ഇങ്ങനെയൊക്കെയാണോ ബീജത്തിന് പറയുന്നത്? അതാ എന്തോ ഒരു പറഞ്ഞത്, പച്ചവെള്ളം നമ്മൾ കുടിക്കും, മനസ്സിലായോ? ഇതിനെ നമ്മൾ കഴുകി കളയും. ഇവിടെ എഴുതിയിരിക്കുന്ന വെള്ളം എന്ന് തന്നെ പറഞ്ഞു, വെള്ളത്തിന്റെ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെ സഹോദരൻ, വെള്ളത്തിന്റെ സത്തയിൽ നിന്നാണോ ബീജം ഉണ്ടാവുന്നത്? എന്റെ സഹോദരൻ, ഇതാ വെള്ളത്തിന്റെ ശുക്ലത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങള് വ്യാഖ്യാനിക്കുവല്ലേ. എന്നോട് പരിശുദ്ധാത്മാവ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ഇപ്പൊ വന്നിട്ടുള്ളൂ. നിങ്ങളുടെ അള്ളാഹുവിന് അങ്ങനെ തള്ളിക്കൂടായിരുന്നോ? തള്ളിക്കൂടായിരുന്നു, എന്റെ ചോദ്യം അതാണ്. ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. അവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ താണ്ട അടുത്ത വായിച്ചു, കളിമണ്ണിന്റെ സത്ത, കളിമണ്ണിന്റെ സത്തയിൽ ഞാൻ അവനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഫോളോയിങ് 23:12 പറയുന്ന തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. അത് ബീജമാണോ ഈ കളിമണ്ണിന്റെ സത്ത്? അതൊരു തരത്തില് കളിമണ്ണിന്റെ ബീജമായിട്ട് വരും. ഓക്കെ, വർഗീസ് ചെയ്യാൻ ബാക്കി പറയൂ. കോളേജ് വീട്ടീണേ നമുക്കിപ്പം വെള്ളത്തെ ബീജമാക്കിയ പുള്ളിയല്ലേ. അപ്പൊ കളിമണ്ണിന്റെ, വെള്ളത്തിന്റെ സത്ത് ബീജമാണെന്ന് പുള്ളി പറയുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം, ഈ കളിമണ്ണിന്റെ സത്ത് എന്തുവാണ്? പറയട്ടെ, ഒരു മിനിറ്റ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാം. തോക്കിന്റെ ഉള്ളിൽ കയറി വേടി വെക്കാനാണ് ഇപ്പൊ തന്നെ നിർത്താം. എന്താ തയ്യാറുള്ളത്? കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് ആദമാണ്, ആദം നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെയാണ് പിന്നീട് മനുഷ്യർ ഈ ബീജങ്ങളിലൂടെ സൃഷ്ടിക്കുന്നത്. ഞാൻ കളിമണ്ണിൽ നിന്നല്ല നേരിട്ട് വന്നിട്ടുള്ളത്, ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവർ ബന്ധപ്പെട്ടാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. ആദം നബിയാണ് കളിമണ്ണിന്റെ സത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്, മനസ്സിലായോ? കളിമണ്ണിന്റെ സത്തിൽ നിന്നും ഖുർആൻ കാണിച്ചേ, ഖുർആൻ ആയത്ത് കാണിയൊരു ഫോളോയിങ്, കളിമണ്ണിന്റെ സത്തിൽ നിന്നുമാണ് ആദമിനെ. ഞാൻ പറഞ്ഞത് വർഗീസ് ആണ്. ഫോളോയിങ് ഞാൻ പഠിച്ചവനെ, വെള്ളം മദ്രസയിലല്ല ഞാൻ പഠിച്ചത്, കാന്തപുരത്തിന്റെ മുടിവെള്ളം പഠിച്ചവനല്ല. ഒരു സെക്കൻഡ് ഫോളോയിങ് ഇവിടെ വർഗീസ് അച്ചാൻ അല്ല പറഞ്ഞത്, നിങ്ങളുടെ പണ്ഡിതന്മാർ
ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചതാണ് വർഗീസ് ഞാൻ വായിച്ചത്. താങ്കൾ പറയുന്നു, ഒരു മിനിറ്റ്, താങ്കളുടെ ഈ ഖുറാൻ പരിഭാഷപ്പെടുത്തിയ പണ്ഡിതന്മാർ വിഡ്ഢികളാണെന്നാണോ ഫോളോയിങ് ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഫോളോയിങ് പറഞ്ഞോളൂ, വ്യക്തമാക്കൂ. ഫോളോയിങ് ഒരു തഫ്സീറേ അംഗീകരിക്കുള്ളൂ, കാന്തപുരത്തിന്റെ തഫ്സീർ മാത്രം. വർഗീസ് അജ്ജായ എന്നോട് ചോദിച്ചു കളിമണ്ണിന്റെ സത്ത് ബീജമാണോ, അപ്പൊ അയാളെ കയ്യിൽ അത് എവിടെയോ ഉണ്ട്, അത് എടുത്തു കൊണ്ടുവന്നാൽ ഞാനത് പറഞ്ഞുതരാം. അല്ലാതെ ഞാൻ സാകിർ നായകിനെ പോലെ അല്ലെങ്കിൽ അഹമ്മദീദാത്തിനെ പോലെ ഇത് മുഴുവൻ ഓരോന്നോരോന്ന് എൻ്റെ നമ്പർ ഇട്ട് വെച്ചിട്ടൊന്നുമില്ല, അതിന് മാത്രം മെമ്മറി ഇല്ല. പിന്നെ നിങ്ങളോടൊക്കെ സംസാരിക്കണമെങ്കിൽ ഏറ്റവും ലോ ലെവൽ മുസ്ലിമിൻ്റെ വരെ നിങ്ങളോട് സംസാരിക്കാൻ കഴിയും, ആ ഒരു ഇതിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഊതുന്ന കാര്യം പൊളിച്ചു വന്നു. ഇനിയിപ്പം അബൂലഹബിൻ്റെ എന്തോ കാര്യം വന്നിട്ട് പൊളിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു നേരത്തെ. അബൂലഹബ് അല്ല പൊളിഞ്ഞിട്ടുള്ളത്, ഇസ്ലാം വളർന്നു, അബൂലഹബ് പൊളിഞ്ഞു. അബൂലഹബിന് ഇസ്ലാം പൊളിക്കണമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ പറയട്ടെ വർഗീസ്, അല്ല പറയട്ടെ എടുത്തു കാണിച്ച ഒരു മിനിറ്റ് ഫോളോയിങ്, തഫ്സീർ ഒക്കെ എടുത്തു കാണിച്ചിട്ട് പൊളിച്ചു വെച്ചിട്ട് ഞാൻ നമ്മളോട് പറയാം, നമ്മളെ പൊളിച്ചിട്ട് തഫ്സീർ എഴുതിയ ആള് മണ്ടന്മാര്, എല്ലാവരും മണ്ടന്മാരായിരാക്ഷനായ ഫോളോയിങ് എവിടെയാണ് നമ്മളെ പൊളിപ്പിക്കാൻ പറ്റുന്നത്? ആട്ടെ ആട്ടെ, പിന്നെ എന്തായാലും പറഞ്ഞിട്ട് പോട്ട്, പറഞ്ഞു. അബൂലഹബ് ഇസ്ലാമിനെ പൊളിച്ചു, ഖദീജ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറക്കബ്ദ് നൗഫലും ഒക്കെ പാട് കൂടിയിട്ട് എന്താ ഒരു ആ സംഭവം അബൂലഹബ് പൊളിച്ചു എന്ന് പറഞ്ഞു. അബൂലഹബ് ഇസ്ലാമിനെ പൊളിക്കണമെങ്കിൽ വളരെ സിമ്പിളായിരുന്നു, അദ്ദേഹത്തെ ശപിച്ചുകൊണ്ടിറങ്ങിയ ആയത്ത് ഖുർആനിൽ നിലനിൽക്കെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു വെറു കള്ളം പറഞ്ഞുകൊണ്ടെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ ആ ആയത്ത് പൊളിഞ്ഞു. കാരണം ഭാവി അറിയാവുന്ന അള്ളാഹു അബൂലഹബ് ഇസ്ലാമിലേക്ക് വരൂല, നരകത്തിലാണെന്ന് പറഞ്ഞ് ഉറപ്പിച്ച ആ ആയത്ത് അവിടെ നിലനിൽക്കെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹത്തെ സ്വീകരിക്കാതിരിക്കാൻ പറ്റൂല, അതല്ലെങ്കിൽ അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടി വരും. ഈ ആയത്ത് അവിടുന്ന് പൊളിഞ്ഞ ഇസ്ലാമി പറയട്ടെ 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 എന്റെ സഹോദരൻ ഒന്ന് പറയട്ടെ, വെറുപ്പിച്ച് ഓടിപ്പിക്കണോ? വെറുപ്പിച്ച് ഓടിപ്പിക്കല്ലേ? അതെ, അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഇസ്ലാമിലേക്ക് വരികയാണ്. ബാക്കിയുള്ള ഒരുപാട് ആളുകൾ അബൂ സുഫിയാൻ വരെ ഇസ്ലാമിലേക്ക് വന്ന് നിങ്ങൾക്കറിയാം. ആ നിലക്ക് ഇദ്ദേഹത്തിനൊന്ന് ഇസ്ലാമിലേക്ക് വന്നിരുന്നെങ്കിൽ ആകെ മുസ്ലിങ്ങൾ ആകെ വിയർക്കൂലേ. കാരണം എന്താ, ശവിച്ചുകൊണ്ട് ആയത്തിറങ്ങി ഇയാൾ നരകത്തിലാന്നും പറഞ്ഞു, ഇനിയിപ്പോ എങ്ങനെയാണ് ഇയാൾ ഫോളോയിങ്? പ്ലീസ് ഒന്ന് മ്യൂട്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, അവനെന്നെ മ്യൂട്ട് ആവോ. താങ്കൾക്ക് രണ്ട് മിനിറ്റ് നിങ്ങൾ എത്ര ആളിട്ട് അലക്കി താങ്കൾക്ക് എത്ര മിനിറ്റ് വേണം പറ ഈ ഒരു അര മിനിറ്റ് തന്നാ മതി ഇത് കഴിഞ്ഞു ഈ വിഷയം കഴിഞ്ഞു. ആരും ദേവി ഇടക്കേറില്ല, അദ്ദേഹത്തിന് കംഫർട്ട് ആയിട്ട് കൊടുക്കും. അദ്ദേഹം ഇങ്ങനെ ഇസ്ലാമിലേക്ക് വന്നിട്ട് അത് സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബി അടക്കം ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഈ ആയത്ത് നരകത്തിലാന്ന് പറഞ്ഞു. വെറുതെ ഒരു ആയത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന് സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ വിധിയും പിന്നീടുള്ള വിധിയല്ല, ഇദ്ദേഹം നരകത്തിലാന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു, നശിച്ചു എന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള അബൂ ലഹബ് ഇസ്ലാമിലേക്ക് വന്നിട്ട് അത് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വിയർക്കും ചെയ്യും, ഖുർആൻ തെറ്റും, ഇത് അള്ളാഹുവിൽ നിന്നല്ലാന്ന് മനസ്സിലാവും. പിന്നെ ഈ ഈ ഇസ്ലാം പൊളിഞ്ഞ ഇസ്ലാമാണ്, ഈ കള്ളമാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ആളുകൾക്ക് അയാൾക്ക് തിരിച്ചു വരികയും ചെയ്യാം. ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അതുപോലും അയാൾക്കോ അയാളുടെ കൂട്ടാളികൾക്കോ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ പോലും ഉദിക്കാനാവാത്ത വിധം പ്രപഞ്ച സൃഷ്ടാവ് ഭാവി അറിയുന്നവനാണ് എന്നുള്ളതിനുള്ള തെളിവാണ് അബൂ ലഹബിനെ ശപിച്ചുകൊണ്ടുള്ള ആ ഖുർആൻ സൂക്തം. ആ സൂക്തം വെച്ചിട്ട് ചില ആളുകൾ പറയും ഇദ്ദേഹം ഇങ്ങനെ ശപിച്ചോണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് 30 മിനിറ്റ് 30 സെക്കൻഡ് ചോദിച്ചു, ഞാൻ അതിലേറെ പറഞ്ഞോളൂ. അത് കഴിഞ്ഞാൽ വരേണ്ടതുണ്ട്, സാജു പാസിലേക്ക് വരാം ഒരു മിനിറ്റ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അബൂ ലഹബിന്റെ ആ ആയത്തിറങ്ങിയപ്പോ അത് സത്യമാണ്, അത് പൊളിയുമായിരുന്നു അബൂ ലഹബ് ഇസ്ലാമിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് ഇവിടെ കിടന്നു വിളമ്പി. ഫോളോയിങ് ഫോളോയിങ്ങേ ഇതൊക്കെ പോയി സുഡാപ്പി കുഞ്ഞുങ്ങളോട് പറഞ്ഞാ മതി ഞാൻ പൊളിക്കട്ടെ. സൂറത്തുൽ കാഫിറു എന്ന് പറഞ്ഞ ഒരു അധ്യായം അറിയാവല്ലോ, കുലിയായുഹൽ കാഫിറുൻ ലാഅബുദു മാ തഅബുദുൻ വലാ അൻതും മാബിദൂന മാഅബുദുൻ ലക്കും ദീനുക്കും വലിയ ദീൻ.
അറിയാമല്ലോ, ആ സുഹൃത്ത് അറിയാമല്ലോ അത് പൊളിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, എന്താണെന്ന് പറയട്ടെ എന്താണെന്ന് പൊളിഞ്ഞത് എന്ന്, അതിന്റെ ആയത്ത് അതിന്റെ ആയത്തിന്റെ അർത്ഥം അറിയാമല്ലോ. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിരീങ്ങളെ, ലാഅബുദുമാ താഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാൻതും ആബിദൂന മാഅബുദുൻ, വലാൻതും ആബിദൂന മാഅബുദു, നിങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ഒരിക്കലും ആരാധിക്കുകയില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. ഇതാരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എവിടെ പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു മക്കത്ത് വെച്ച്. ആരോട് പറഞ്ഞു? മുആവിയോടും മുആവിയുടെ പിതാവിനോടും. അതേപോലെ തന്നെ ഇസ്ലാമിലേക്ക് വരാതിരുന്ന ഒരുപാട് ഒരുപാട് ഇത് പിന്നീട് സഹാബിയായ വലിയ വലിയ സഹാബാക്കളോടും പറഞ്ഞു. ആരെ? മുആവിയ ഉണ്ടായിരുന്നു, മുആവിയുടെ പിതാവ് ഉണ്ടായിരുന്നു, അബു സുഫിയാൻ ഉണ്ടായിരുന്നു. ഇവരുടെ ഒക്കെ മുഖത്ത് നോക്കിയാണ് ഈ ആയത്തിറങ്ങിയത്. പക്ഷേ ഇവരൊക്കെ എന്തായി? അവരോടൊക്കെ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കുകയില്ല, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ഒരിക്കലും ആരാധിക്കുകയില്ല. ആരോട് പറഞ്ഞു? മുആവിയോടും മുആവിയുടെ പിതാവ് അബു സുഫിയാനോടും ഒക്കെയാണ് പറഞ്ഞത്. മുആവിയ ആരായി? ഒടുവിൽ മുആവിയ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരെ, അബു സുഫിയാൻ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരെ, എന്താണ് ആ ഖുർആൻ ആയത്തിന്റെ അർത്ഥം? അവിടെ പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞങ്ങളും ആരാധിക്കുക, ഞങ്ങൾ ആരാധിക്കുന്നതിന് നിങ്ങൾ ഒരിക്കലും ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഈ ഖുർആൻ വാക്യം പൊളിഞ്ഞോ? ഫോളോയിങ് പൊളിഞ്ഞോ? ആരാധിച്ചില്ലേ? ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. മുആവിയ വന്നു, മുആവിയുടെ പിതാവ് അബൂ സുഫിയാൻ വന്നു, അപ്പോൾ ആ ഖുർആൻ ആയത്ത് പൊളിഞ്ഞോ? ഫോളോയിങ് ഇനി ഫോളോയിങ് ഇതിനെ വ്യാഖ്യാനിച്ച് വെളിപ്പിച്ചോണ്ട് പോവാ. ഇപ്പൊ അബൂ ലഹബിനെ ശപിച്ചത് വെളിപ്പിച്ചത് പോലെ എത്രയൊക്കെ വെളിപ്പിച്ചാലും മുടിവെള്ളം കുടിച്ച് മരിക്കാമെന്ന് എന്റെ ഫോളോയിങ് ഒന്ന് മ്യൂട്ട് ചെയ്തോണ്ട്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നാസർ ഭായ്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഫോളോയിങ് അവസരം തരാന്ന് പറഞ്ഞല്ലോ, താങ്കൾക്ക് അവസരം തരുമ്പോ ഞാൻ ഇടയ്ക്ക് കയറാതെ എല്ലാരും ഞാൻ മ്യൂട്ട് ചെയ്തോളാം. താങ്കൾക്ക് അവസരം ഞാൻ തരാം, വെയിറ്റ് ചെയ്യ്. നാസർ ഭായ് കഴിഞ്ഞോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുലിയായുഹുൽ കാഫിറൂൻ എന്ന് പറഞ്ഞ അധ്യായം പൊളിഞ്ഞ അധ്യായമാണ്. കാരണം ഇത് പറഞ്ഞത് മുആവിയോടും മുആവിയുടെ പിതാവായ അബൂ സുഫിയാനോടും ഒക്കെയാണ്. അവരോടൊക്കെ കൂടിയാണ് പറഞ്ഞത്, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങൾ ഒരിക്കലും ആരാധിക്കില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിനക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്നാ പറഞ്ഞത്. ഒടുവിൽ മുആവിയെ മുആവിയുടെ പിതാവ് അബൂ സുഫിയാൻ അടക്കമുള്ള ഒരു ഇസ്ലാമിലേക്ക് വന്നു, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങൾ ഒരിക്കലും ആരാധിക്കില്ല എന്ന് പറഞ്ഞ ആ കാഫിരീങ്ങൾ വന്ന് ചല്ലാനെ ആരാധിച്ചു, മുഹമ്മദ് അംഗീകരിച്ചു. മനസ്സിലായോ? അപ്പൊ അധ്യായം അവിടെ പൊളിഞ്ഞു. സൂറത്തുൽ കാഫിറും പൊളിഞ്ഞു. അല്ല, സാജു പാസ്റ്റർ വരാൻ മുമ്പ് എനസ് ബ്രദർ എന്താ പറയണം? എനസ് ബ്രദർ, എനസ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ആ ബ്രദറെ, നമ്മുടെ അതിനൊപ്പം തന്നെ വേറൊരു ഭാഗം കൂടി ഉണ്ട്, ഞാൻ റെഫറൻസ് നോക്കിക്കൊണ്ടിരിക്കുക. വേറൊന്നല്ല, ഈ നോർത്തേൺ പാർട്ടിലുള്ളവര് ഈ മാഗും ഗോഗും മാഗോഗിലുള്ളവര് കൺവേർട്ട് ആവില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ആവില്ല എന്നുള്ളൊരു ആയത്തും കൂടി എഴുതും കൂടി ഉണ്ട്, അതീത്തുണ്ട്. അപ്പൊ അതൊന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുക, നോക്കിട്ട് ഞാൻ പറയാം. റെഫറൻസ് കിട്ടി കഴിയുമ്പോ ബ്ലിങ്ക് ചെയ്താൽ മതി. നൂറുകണക്കിനുണ്ട് എനോക്കെ, നൂറുകണക്കിന് ഇതുപോലെ പൊളിഞ്ഞ ആയിട്ടുകൾ ഫോളോയിങ്ങിന് അവസരം തരാം. ഫോളോ ഇതെല്ലാം കൂടെ ചേർത്ത് കൗണ്ടർ ചെയ്തു, മൂന്ന് പറഞ്ഞു, എല്ലാം കൂടി ചേർത്തൊന്നും എനിക്ക് കഴിയൂല. അത്ര മെമ്മറി ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സാക്കിർ നായിക് അല്ല, ഞാൻ പറഞ്ഞല്ലോ. ഒറ്റ കാര്യം ഫോളോയിങ്ങിനോട് ചോദിക്കാനുള്ളത്, എന്തിനാ മുഹമ്മദിനെ മുന്നേ നിങ്ങള് മുഹമ്മദിനെ പ്രൈസ് ചെയ്തിട്ട് മരിച്ച ഒരാളെ പ്രൈസ് ചെയ്തിട്ട് നിങ്ങൾ പറയണേ? അതിലെന്ത് ഇന്റർസെഷൻ ആണ് കിട്ടണേ? അത് അള്ളാഹു പറഞ്ഞിട്ടില്ലേ നിങ്ങൾ വേറൊരാളെ വെച്ച് പറയാൻ, അള്ളാഹുവിന്റെ പേര് പറയുമ്പോ നിങ്ങൾ അത്രയും റെസ്പെക്ട് കൊടുക്കണ്ട? എന്തിനാ മുഹമ്മദിനെ റെസ്പെക്ട്? ഒരു മിനിറ്റ് ഫോളോയിങ് ഒരു മിനിറ്റ്, നമുക്ക് ആ വിഷയത്തിൽ, നമുക്ക് ഈ വിഷയത്തിൽ നിന്നിട്ട് പോവാം, ഈ വിഷയം തീർത്തിട്ട് പോവാം. പാസ്വേഡ് ഉണ്ട്, ഫോളോയിങ് സാജു പാസ്വേഡ് പറയാനുണ്ട്. പാസ്വേഡ് കേൾക്കുന്നുണ്ടോ? ഞാൻ വിഷയം പറയാനാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മള് ഈ ഖുറാന് നമ്മള് സൂറ 24:45 എല്ലാ ജീവികളെയും അള്ളാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നത് നമ്മുടെ പല ഇസ്ലാമിക സുഹൃത്തുക്കളും പറയാറ്. ശാസ്ത്രവുമായിട്ട് ഞങ്ങളുടെ ഗ്രന്ഥത്തിനുള്ള പൊരുത്തം, ശാസ്ത്രം അതാണല്ലോ പറയുന്നത്, വെള്ളത്തിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടായി തുടങ്ങി. അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രന്ഥം ശാസ്ത്രം
ആയിട്ട് ഒരുപോലെയാണ്, തെറ്റൊന്നുമല്ല. എല്ലാ സൃഷ്ടികളും വെള്ളത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ഈ ആയത്ത് പല ഇസ്ലാമിക സുഹൃത്തുക്കളും എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ ശാസ്ത്രവുമായിട്ട് ഖുറാനുള്ള അഭേദ്യമായ ബന്ധം, അല്ലെങ്കിൽ ശാസ്ത്രവുമായിട്ട് തെറ്റല്ല സൃഷ്ടിവാദം എന്ന് പറയാൻ സാധാരണ ഇസ്ലാമിക സുഹൃത്തുക്കൾ പലപ്പോഴും ഉപയോഗിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് എല്ലാ ജീവികളെയും അള്ളാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളത്, അത് ഈ പറഞ്ഞ പോലെ ശുക്ലമാണ് ബീജമാണ് എന്നൊക്കെയുള്ള ആശയം ഇദംപ്രഥമമായിട്ടാണ് കേൾക്കുന്നത്. എല്ലാ ജീവികളെയും അള്ളാഹു വെള്ളത്തിൽ നിന്ന്, ഈ വെള്ളം എന്ന് പറയുന്നത് ഇന്ന വസ്തുവാണെന്ന്, അതൊരാദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഏതായാലും ഇനി ആരും പറയില്ല ശാസ്ത്രം പറയുന്ന പോലെയാണ് ഞങ്ങളുടെ സൃഷ്ടിപ്പ് ഒക്കെ വെള്ളത്തിൽ നിന്നായിരുന്നു എന്ന് ആരും പറയില്ല എന്നാണ് എന്റെ ഒരു ചിന്ത. ഒരു സംശയമായിട്ട് പറഞ്ഞതാണ്, അദ്ദേഹത്തോടുള്ള ചോദ്യം ഒന്നുമല്ല. എന്നാൽ പല ഇസ്ലാമിക സുഹൃത്തുക്കളും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഖുറാനിലെല്ലാം വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, ഈ എല്ലാ ജീവികളെയും വെള്ളത്തിൽ നിന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെയാകുമ്പം അപ്പൊ സൃഷ്ടി എന്ന് എങ്ങനെയാണ് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നേ? കാരണം ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ മൂന്നാമതൊരു വ്യക്തി ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ സൃഷ്ടിയാകുന്നത്? രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ മൂന്നാമതൊരു വ്യക്തി ഉണ്ടാകുന്നു, എല്ലാ മൃഗങ്ങളും. അപ്പൊ ഇവ എങ്ങനെയാണ് ആദ്യം ഉണ്ടായത്? ഇതൊന്നും സൃഷ്ടിയല്ലെങ്കിൽ പിന്നീടുണ്ടാകുന്ന സാധാരണ ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്നത് പോലെ ഒരു കാര്യമാണ് ഇദ്ദേഹം പറയുന്ന പോലെ വെള്ളം കൊണ്ട്, അല്ലെങ്കിൽ ശുക്ലം ബീജം, ഇതിൽ നിന്നൊക്കെ പിന്നീടുണ്ടാകുന്ന മനുഷ്യനിർമ്മിതികളാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സൃഷ്ടിപ്പിന് ഇവിടെ എന്താ പ്രസക്തി? ഇവിടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ? കാരണം ഇവിടെ സൃഷ്ടിപ്പല്ലല്ലോ നടക്കുന്നത്. സാധാരണ മനുഷ്യര്, ദൈവം ഇല്ലാത്തവരും ഉള്ളവരും ഒക്കെ ഒരുപോലെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് ആദ്യം നടന്ന ഒരു കാര്യമായിട്ട് അള്ളാഹു പറയുന്ന, ഖുർആനിൽ പറയുന്ന ഒരു കാര്യമായിട്ടാണ് വെള്ളത്തിൽ നിന്ന് അള്ളാഹു എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു, പിന്നീട് അവ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ആശയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ നമ്മുടെ ഫോളോയിങ് സുഹൃത്താണ് അദ്ദേഹം ഇതിനെ എങ്ങനെയോ മനസ്സിലാക്കിയത്, നാളെ മറ്റൊരാൾ വന്ന് മറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും രസാവഹമായി തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റു പല ഖുർആൻ ആയത്തുകളും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ സൃഷ്ടിപ്പ് നടന്നത് പല നിലകളിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യ സൃഷ്ടിപ്പ് തന്നെ ഇപ്പൊ പല ആയത്തുകൾ ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു. കളിമണ്ണ്, കളിമണ്ണ്, സത്ത്, വെള്ളത്തിൽ നിന്ന്, മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ വെള്ളം എന്നുദ്ദേശിച്ചത്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഇങ്ങനെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ നിന്ന് ഉരുവാകുന്ന വസ്തുവായിട്ട് ഈ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന് ഞാൻ അതിനെ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. ഹലോ, ഒരു മൂന്ന് മിനിറ്റ് വേണം. ആദ്യം സജുവിനുള്ളതാണ് ആദ്യം കൊടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണയാണ്, മറ്റേ മറ്റേ വാദമാണ്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ മിംമഹി എന്ന് പറഞ്ഞു, മ്ലേച്ച ദ്രാവകം, അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് പറയണതാണ്. മറിച്ച് ജീവജാലങ്ങളെ മുഴുവൻ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പച്ചവെള്ളത്തിൻ്റെ കാര്യമാണ് പറയണത്. അതാദ്യം മനസ്സിലാക്കുക, അയാൾ ഉത്തരം കഴിഞ്ഞു. പിന്നെ അത് ഞാനത് ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാ വെള്ളവും ശുക്ലാക്കി കൊണ്ടുവരണ്ട, അത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റത് സാധാരണ വെള്ളം, ഇത് മ്ലേച്ഛമായിട്ടുള്ള വെള്ളം എന്ന് അള്ളാഹു തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു തഫ്സീറിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇനി നാസറിൻ്റെതാണ് പ്രസക്തമായ ചോദ്യം. അദ്ദേഹത്തിൻ്റെ വിചാരം അത് ഭയങ്കര സംഭവമാണ്. എന്നാൽ കേട്ടോ, ലാ ആൾബുദു, ഞാൻ ആരാധിക്കുന്നില്ല, മാ താൾബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന്. ഇത് പ്രസൻ്റാണ്, ആദ്യം പഠിക്കുക. ഇത് ഭാവിയിൽ നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല, ഞാനിപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ നിങ്ങളും ഒരിക്കലും ആരാധിക്കുകയില്ല എന്ന അർത്ഥമല്ല. ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതും അറബിയിൽ എന്താ പറയുക, ഈ ഭാവിയിലേക്കുള്ളതിനും അതുപോലെ തന്നെ ഈ പ്രസൻറ്റിനും ഒരുപോലെയാണ് ഉപയോഗിക്കുക. ലാ അഴ്ബുദു എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്നില്ല, പ്രസൻറ്റാണ്.
ആ സമയത്ത് കാഫിറുകൾ അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ എതിരാളികളായിട്ടുള്ള ആളുകൾ അവരോട് നിങ്ങളിപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നില്ല, ഞാനും ആരാധിക്കുന്നില്ല. പിന്നീട് അവർ അതിന് ശേഷം അവര് അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് എനിക്ക് വേണം. അപ്പൊ ഉദാഹരണത്തിന് നമ്മളെ നാസർ ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുവന്നാണത്, പ്രസന്റിലുള്ള കാര്യമാണ് അദ്ദേഹം പറയണത്. ഇനി അത് മാത്രമല്ല, ഇപ്പൊ നാസർ പന്നി മാംസം കഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, നാസറിന് പോത്ത് ഇഷ്ടമല്ലാന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പറയാണ്, നാസറെ നീ കഴിക്കുന്ന പന്നി മാംസം ഞാൻ കഴിക്കുന്നില്ല, ഞാൻ കഴിക്കുന്നത് നീയും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നാസർ ബിരിയാണി ഞാൻ പന്നി മാംസം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്താ, അത് അവിടെ പ്രസന്റിൽ നടന്ന കാര്യമാണ്. അത് ഭാവിയിലേക്ക് എടുത്തിട്ട് അവർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പറയാണ് ഇത് എന്താ അന്ന് കഴിക്കൂലാന്നാണ് ഭാവിയത്തെ കാര്യം പറഞ്ഞിരുന്നത്, എന്നിട്ട് ഇദ്ദേഹം ഇപ്പോൾ എന്താ അള്ളാഹുവിനെ ആരാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നിങ്ങൾ ഖുർആനെ പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ അപ്പൊ ഇതൊക്കെ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഖുർആനെ എതിർക്കാൻ വരുന്നത്? പ്രസന്റായിട്ട് നടക്കുന്ന കാര്യം നിങ്ങൾ ആ ചെയ്യുന്നതിനെ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഭാവിയിലേക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് പ്രസന്റിൽ അവരുടെ മുഖാമുഖം പറയുന്ന കാര്യമാണത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ല നാസറ, നിങ്ങൾക്ക് അറിയാലോ ഗുലിയായുൽ കാഫിറുന്നുള്ളതിന്റെ അത് ഇപ്പൊ നമ്പർ പറഞ്ഞുതരാം. 159-ാമത്തെ അധ്യായം 159-ാമത്തെ അധ്യായത്തിലെ വാക്കെടുത്തെടുത്ത് നോക്കിയോ. കുൽ, നീ പറയുക, യാ അയ്യൂഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ, ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, പ്രസന്റ് ആണ്, മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ. ഇത് ഭാവിയിലേക്കുള്ള കാര്യമായി കൊണ്ടുവന്നിട്ട് ഇപ്പൊ പ്രസന്റിൽ നടക്കുന്ന കാര്യമല്ല, അന്ന് ആ സമയത്ത് പ്രസന്റിൽ നടക്കുന്ന കാര്യമല്ല എന്ന് പറയണമെങ്കിൽ നാസറിനെ പോലത്തെ പഴച്ച ആളുകൾക്ക് അതിന് കഴിയുള്ളൂ. അദ്ദേഹം മദ്രസയിൽ പോയിട്ട് ഇങ്ങനെയാണ് പഠിച്ചത്. ഫോളോയിങ്ങിന് അവസരം തന്ന വായി വരുന്ന കോതക്കി പാട്ട് പോലെ എന്ത് വിടുവായത്തരം പറയാൻ വേണ്ടിയുള്ളത്? ഖുർആനല്ലേ ഞാൻ പറഞ്ഞത്? ഖുർആനാണല്ലോ ശരി, എന്താണല്ലോ ശരി, അതെ ഖുർആനിലുള്ള പോലെ പഠിച്ചവരുടെ വിളിക്കാനാണ് താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ആരെയും കേറി വൃത്തിയോട് പറയാനില്ല. ഫോളോയിങ് ഉണ്ടായിരുന്ന ഫോളോയിങ് എന്തായാള് ഫോളോയിങ്ങിന് അവസരം തന്ന മാന്യമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇതുപോലെ ഓരോ വാക്കുകൾ നിങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട്? എന്ത് ഞങ്ങൾ അല്ല, നിങ്ങൾ പിഴച്ചവനാണ് എന്താ ഉദ്ദേശിച്ചത്? അത് പറയാൻ പറ്റൂലെങ്കിൽ നിങ്ങളോട് ഇരിക്കണ്ട. നിങ്ങളൊക്കെ പിഴച്ചവരാണ്, നിങ്ങൾ പിഴച്ചവരാണ്, ദൈവത്തിന്റെ സന്മാർഗത്തിൽ നിങ്ങൾ പിഴച്ചവരാണ്. ഉലിയായും കാഫറും സത്യനിഷേധമാണ്, അതാണ് പിഴച്ചത്. അത് പറയാൻ പറ്റൂലെങ്കിൽ ഇവിടെ നിൽക്കണ്ട, ഞാൻ പോയിക്കോണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഓടുമെന്ന് എനിക്കറിയാം. അദ്ദേഹം പ്രസന്റും പാസ്റ്റൻസും ഒക്കെ കൊണ്ടുവന്നോണ്ട് അവിടെ ഞാൻ നിർത്താം, അവിടെ പറയാം. കുല്യായുഹുൽ കാഫിറൂന, അല്ലയോ സത്യനിഷേധികളെ, ലാഅബുദു മാ തഅ്ബുദൂ, ഞാൻ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. അവിടെ നിർത്തി പുള്ളി. പുള്ളി പിന്നെ അവിടെ കിടന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സെക്കൻഡേ, എനിക്കൊരു കസ്റ്റമർ വന്നു. ഇത് ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആയത്തും റെഫറൻസും ആണ് വളരെ കൃത്യമായിട്ട് അള്ളാഹു അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെ വിളിപ്പിക്കാൻ ഫോളോയിങ് അറബിയും പറഞ്ഞുണ്ട് വന്നല്ലോ വല്ലൊന്നും വന്നല്ലോ എന്ന് പറഞ്ഞ ഒരു വിഷമം. നേരെ ബീജത്തിലോട്ട് പോകുന്നു, പിന്നെ വെള്ളത്തിലോട്ട് വരുന്നു. ആ 32:9 വായിച്ചാല് അള്ളാഹു പറയുന്നു അതിൽ ഊതി, അവനിൽ ഊതി എന്നൊക്കെയാ പറയുന്നത്. ഇതന്നെ അവനാണോ സ്ത്രീകള്? ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ കോമഡി, നമ്മുടെ കോമഡി പുസ്തകങ്ങൾ മാറിപ്പോകും.